കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർ സെമസ്റ്റർ ബി എസ് സി ഫിസിക്സ് പേപ്പറിൻ്റെ പേര് ഇലക്ട്രോ ഡൈനാമിക്സ് 2. അതിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇലക്ട്രോ ഡൈനാമിക്സ് 1 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ കൂടിയും പഠിച്ചിട്ടുണ്ട് ഫോർ സെമ്മിൽ. സോ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനായിട്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, മാക്സ്വെൽസ് ഇക്വേഷൻ പോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്ക് എന്ന് പറയുന്നത് ഒന്ന് ഡോക്ടർ എൻ ഇ രാജീവിൻ്റെ ഇലക്ട്രോ ഡൈനാമിക്സ് 2 എന്ന് പറയുന്ന ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സേതുമാധവൻ സാറുടെ ബുക്ക് ഉണ്ട്, പിന്നെ ഡേവിഡ് ജെ ഗ്രിഫ്തിൻ്റെ വേറൊരു ബുക്ക് ഉണ്ട്. അപ്പോൾ ഏത് ബുക്കും വേണമെങ്കിൽ റെഫർ ചെയ്യാം. ആൻഡ് കണ്ടൻറ് ഒന്ന് തന്നെയാണ്. സോ ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഒരു വേവ്. സോ നമുക്ക് വേവ്സിനെ പറ്റിയൊരു ഐഡിയ വേണം. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യമാണ് വേവ്സിനെ നമ്മൾ ഫിസിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളത്. സോ അതിനെ പറ്റിയുള്ളൊരു ഐഡിയ നമുക്ക് ആദ്യം വേണം. സോ അതിൽ നിന്ന് നമുക്കൊരു വേവിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം, വേവ് ഇക്വേഷൻ. സോ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഒരു വേവ് ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ എന്തായിരുന്നു മാക്സ്വെൽസ് ഇക്വേഷൻസ്? നമുക്ക് 4 മാക്സ്വെലിൻ്റെ ഇക്വേഷൻസ് അറിയാം. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് വരുന്നത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇതെന്താണ്? മാക്സ്വെലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇത് വന്നത് ഗോസസ് ലോ എന്നാണ് അല്ലേ, ഗോസ് ലോ. അതിൽ നിന്നാണ് ഫസ്റ്റത്തെ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നാണ്. ഇത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഗോസസ് ലോ എന്നാണ് ഈ ഒരു ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നായിരുന്നു. ഇതെന്താണ്? ഫാരഡേയ്സ് ലോ എന്നാണ് ഇതെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, മാഗ്നറ്റോസ്റ്റാറ്റിക് ഗോസസ് ലോ, മാഗ്നറ്റോസ്റ്റാറ്റിക് ഗോസസ് ലോ, ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ദെൻ ഫോർത്ത് എന്തായിരുന്നു? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ജെ പ്ലസ് മ്യൂ 0 ഡോ ഡി ബൈ ഡോ ടി, ഓർ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇത് ഏത് ഇക്വേഷനാണ് വന്നിട്ടുള്ളത്? ഈ ഏതൊരു ലോ എന്നാണ് ഈ ഒരു നാലാമത്തെ ഇക്വേഷൻ വന്നിട്ടുള്ളത്? ആംബിയസ് സർക്യൂട്ടൽ ലോ അല്ലേ, ആംബിയസ് സർക്യൂട്ടൽ ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സ് 1 പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയേണ്ടാവണം. ഞാൻ ഇതിൽ ഞാൻ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലേക്ക് വരുമ്പം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലോ അത് വാക്വത്തിലാണ് നമ്മൾ കൂടുതലും കാണുക. സോ വാക്വത്തിൽ നമ്മളൊരു ചാർജ് ഫ്രീ കണ്ടീഷൻ ആയിട്ട് എടുക്കുകയാണ്. എന്താണ് ചാർജ് ഫ്രീ കണ്ടീഷൻ എന്ന് വെച്ചാൽ? അവിടെ ചാർജുകളൊന്നുമില്ല എന്ന് പറയുമ്പം, ഇവിടെ ചാർജിൻ്റെ ടേംസ് ഏതൊക്കെയാണ്? റോ എന്ന് പറയുന്നത് ചാർജിൻ്റെ ടേമാണ്. അതെന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റിയാണ് റോ. വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജെ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, സർഫസ് ചാർജ്. ഓക്കെ, ഈ രണ്ട് ടേമും എന്തായിപ്പോവും? ചാർജ് ഫ്രീ കണ്ടീഷനിൽ രണ്ട് ടേമും 0 ആയിപ്പോവും. സോ നമ്മുടെ മാക്സ്വൽ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മുടെ മാക്സ്വൽ ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0, അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അതായത് റോ എന്നുള്ളത് നേരത്തെ മാക്സ്വൽ ഇക്വേഷനിൽ റോ എന്നുള്ള ടേം കംപ്ലീറ്റ് ആയിട്ട് പോയി, കാരണം ചാർജ് ഫ്രീ കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത ടേം എന്തായിരിക്കും? ഡെൽ ഡോട്ട് ബി, രണ്ടാമത്തെ മാക്സ്വെലിൻ്റെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. ഓൾറെഡി 0 ആണ്, അവിടെ 0 ആവാനൊന്നുമില്ല. ഓക്കെ, ഓൾറെഡി 0 ആണ്. സോ രണ്ടാമത്തെ ഇക്വേഷൻ. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ചാർജ് ഫ്രീ കണ്ടീഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷനിൽ ചേഞ്ച് വരാനൊന്നുമില്ല, സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. സോ ഇതിനെ തേർഡ് ഇക്വേഷൻ എന്ന് വിളിച്ചു. ആൻഡ് നാലാമത്തെ ഇക്വേഷൻ നമ്മൾ പറയുകയാണ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു എന്തായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജെ മ്യൂ 0 ഇൻറ്റു ജെ പ്ലസ് മ്യൂ 0 ഡോ ഡി ബൈ ഡോട്ടി. അവിടെ ജെ എന്നുള്ള ടേം പോയി. സോ നമുക്ക് ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. എങ്ങനെയാണ് ഡി എന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഇൻറ്റു ഇ ആണ്. അങ്ങനെയാണ് ഈ ഒരു ടേമിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. അങ്ങനെ മാക്സ്വെലിൻ്റെ 4 ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇതിൽ ആദ്യത്തെ 2 ഇക്വേഷൻ എനിക്ക് ആവശ്യമില്ല, വേവ് ഇക്വേഷന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമില്ല, കാരണം അതിൻ്റെ വാല്യൂ 3 ആണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ഇക്വേഷൻ വേണ്ട. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ എടുക്കുന്നു, മൂന്നാമത്തെ എൻ്റെ തേർഡ് ഇക്വേഷൻ ഞാൻ എടുക്കുന്നു. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൾ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ഇതിന് ഞാൻ കേൾ, ഈ ഇക്വേഷൻ്റെ കേൾ എടുക്കാൻ പോവാണ്. കേൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് ഇ വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി എന്ന് വന്നു. ഇങ്ങനെയാണ് നമ്മൾ കേൾ എടുക്കുന്നത് തേർഡ് ഇക്വേഷൻ്റെ. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലുള്ളത്? എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ. എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക? ബാക്ക് ക്യാബ് റൂളാണ്. ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി എന്നുള്ള റൂൾ വെച്ചിട്ട് നമുക്കിതിനെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ, ബാക്ക് ക്യാബ് റൂൾ വെച്ചിട്ടാണ് ചെയ്ത് നോക്കിയാൽ മതി, ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി. നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ പ്രകാരം ഡെൽ ക്രോസ് ബി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഡെൽ ക്രോസ് ബിയുടെ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ പ്രകാരം ഡെൽ
ഡോട്ട് ഇ എന്താണ്, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടേം, ഈ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്ന ടേം എന്തായി പോവും, അത് സീറോ ആയിട്ട് പോവും. സോ നമുക്ക് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോട്ട് ഇ ഓഫ് ഡെൽ ക്രോസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഞാൻ പുറത്തേക്ക് എടുക്കാം ആദ്യം, അതല്ലേ നല്ലത്. മ്യൂ സീറോ എപ്സിലോൺ സീറോ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. മ്യൂ സീറോ എപ്സിലോൺ സീറോ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും, മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡോ സ്ക്വയർ ബൈ ഡോട്ട് ടി ഓഫ് ഇ അല്ലേ, ഡോ സ്ക്വയർ ഇ ബൈ ഡോട്ട് ടി സ്ക്വയർ എന്ന് വന്നു. ആൻഡ് അവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇട്ട് കൊടുക്കും. രണ്ട് സൈഡിലും മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ക്യാൻസൽ ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോട്ട് ടി സ്ക്വയർ എന്ന് വന്നു. ഇതെന്താണ്, ഒരു വേവ് ഇക്വേഷൻ ആണ്. ഏതിൻ്റെ കേസിൽ, ഇലക്ട്രിക് ഫീൽഡ്. ഇ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലുള്ള ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിലുള്ള ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ ആണ് നമ്മളിപ്പം ഇക്വേഷൻ നമ്പർ ഇത്രയാണ് ഫൈവ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്, ഇക്വേഷൻ നമ്പർ ഫൈവ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ നമുക്ക് ഏതിൻ്റെ കേസിലും ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്, നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എടുത്താൽ മതി. നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ഫോർത്ത് ഇക്വേഷൻ എന്താണ്, ഡെൽ ക്രോസ് ബി ഈക്വൾ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോട്ട് ടി എന്നായിരുന്നു. ഇതിന് നമ്മൾ കേൾ എടുക്കാൻ പോവാണ്. ഈ ഇക്വേഷൻ നമ്മൾ കേൾ എടുക്കുന്ന സമയത്ത് ഡെൽ ക്രോസ് ബി ഈക്വൾ ടു എങ്ങനെ വരും, മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡെൽ ക്രോസ് ഇ എന്ന് വന്നു. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ബാക്ക് ക്യാബ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സോ എന്ത് വരും, ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഇ. നമ്മൾ നേരത്തെ തേർഡ് ഇക്വേഷൻ അല്ലേ, നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്താണ്, ഡെൽ ക്രോസ് ഇ ആണ്. ഡെൽ ക്രോസ് ഇ എന്തായിരുന്നു, മൈനസ് ഡോ ബി ബൈ ഡോട്ട് ടി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, മൈനസ് ഡോ ബി ബൈ ഡോട്ട് ടി. ഓക്കെ, ഇത്രയും മതി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താവും, ഡെൽ ഡോട്ട് ബി എന്താണ്, സീറോ ആണ് അല്ലേ. നമ്മുടെ മാക്സ്വൽ ഇക്വേഷൻ പ്രകാരം ഡെൽ ഡോട്ട് ബി സീറോ ആണ്. അപ്പോൾ ആ ടേം പോയി പോയി ബാക്കി എന്താ ഉണ്ടാവുക, മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ബി ബൈ ഡോട്ട് ടി സ്ക്വയർ. ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്തു, രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, അത് ഒഴിവാക്കി കളഞ്ഞാൽ ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ബി ബൈ ഡോട്ട് ടി സ്ക്വയർ. ഇതെന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലുള്ള ഒരു ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലുള്ള ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ, അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് വിളിക്കുന്നു. സോ ഇക്വേഷൻ നമ്പർ ഫൈവ് നോക്കാം, അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ സിക്സ് നോക്കാം. ഇക്വേഷൻ നമ്പർ ഫൈവ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലുള്ള ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ ആണ്. ആൻഡ് ഇക്വേഷൻ നമ്പർ സിക്സ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലുള്ള നമ്മുടെ ത്രീ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് വേവ് ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, അതിനുള്ള രണ്ട് കമ്പോണൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും. ആ രണ്ട് കമ്പോണൻറ്റിനുള്ള വേവ് ഇക്വേഷൻ കിട്ടിയല്ലോ. സോ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് അതായിരുന്നു. ആൻഡ് ദെൻ ജനറലി നമുക്കൊരു വേവ് ഇക്വേഷൻ എങ്ങനെ പറയാം, ഒരു ജനറലി നമുക്ക് വേവ് ഇക്വേഷനെ ഈ രൂപത്തിൽ, ഡെൽ സ്ക്വയർ എഫ് ഈക്വൾ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയാം. ഇവിടെ നിന്ന് തന്നെ എനിക്ക് അറിയാവുന്ന മറ്റൊരു ഫോം ഓഫ് വേവ് ഇക്വേഷൻ ഉണ്ട്, എനിക്കറിയാവുന്ന പ്രീവിയസ് നോളജ് വെച്ചിട്ട് ഞാൻ എഴുതാണ്, ഡെൽ സ്ക്വയർ എഫ് ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. ജനറൽ ഫോം ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് വരും, വി സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്ന് വന്നല്ലോ. വി സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ മ്യൂ സീറോ എപ്സിലോൺ സീറോ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം, വി ഈക്വൾ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ എപ്സിലോൺ സീറോ. ഓക്കെ, വി ഈക്വൾ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ ഇൻറ്റു എപ്സിലോൺ സീറോ. ഇവിടെ മ്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ സീറോ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ് അല്ലേ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. മ്യൂ സീറോ ഈക്വൾ ടു ഫോർ പൈ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സെവൻ അല്ലേ ആണ്. ആൻഡ് എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്, ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആണ്. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 8.85 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 12 ഫാരഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മ്യൂ സീറോ എപ്സിലോൺ സീറോ കിട്ടി. ഞാൻ അവിടെ വിയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വൺ ബൈ മ്യൂ സീറോ എപ്സിലോൺ സീറോ അല്ലേ, വൺ വി ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ ബൈ വി ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ എപ്സിലോൺ സീറോ വിച്ച് ഇസ് ഈക്വൾ ടു എന്താണ്, നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഏകദേശം 3 × 10⁻¹ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓൾമോസ്റ്റ് ഈക്വൽ, എക്സാക്ട് ഈക്വൽ അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. ഈ 3 × 10⁻¹ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് അല്ലേ, വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഇസ് വി അപ്രോക്സിമേറ്റ് ഈക്വൽ ടു സി. സോ നമ്മുടെ വേവ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഡെൽ സ്ക്വയർ എഫ് ഈക്വൾ ടു വൺ ബൈ സി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. ഇതാണെന്ത്, നമ്മുടെ ഒരു ജനറൽ ഫോം ഓഫ് വേവ് ഇക്വേഷൻ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് വിളിച്ചു. സോ ഇത്രയാണ് വേവ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേപ്പറിൽ ഉണ്ടായിരിക്കേണ്ടത്. വേവ് ഇക്വേഷൻ നമ്മൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്, നമ്മുടെ മാക്സ്വലിൻ്റെ മൂന്ന് ബേസിക് ആയിട്ടുള്ള നാല് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്, അതിൽ ചാർജ് ഫ്രീ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു അല്ലേ, ചാർജ് ഫ്രീ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് റോയും ജെയും പോയി,
ബാക്കിയുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ വേവ് ഇക്വേഷൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്നു. വേവ് ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലും കണ്ടു, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലും നമ്മൾ വേവ് ഇക്വേഷൻ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഈ വേവ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വേവ് ഇക്വേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ വേവ് ഇക്വേഷൻ ഒരു വൺ ഡയമെൻഷനലി എങ്ങനെയാണ് വേവ് ഇക്വേഷനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാൻ പോവാണ്. ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എങ്ങനെയായിരിക്കുമെന്ന്. സോ ആദ്യം നമ്മൾ പറയുകയാണ്, ഒരു നമ്മളിപ്പം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അത് വാക്വത്തിലാണ് ഉണ്ടാവുക, അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ നമ്മുടെ സ്റ്റഡിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ചിട്ട് ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ്? എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്? എവിടെയാണ് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുക? ഈ ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രിങ്ങിലായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രിങ്ങിലായിരിക്കും കൂടുതലായിട്ടും ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുക. അല്ലാതെ ട്രാൻസ്വേഴ്സ് വേവ് കാണുന്ന സിറ്റുവേഷൻ ഏതാണ്? നമ്മുടെ വെള്ളത്തിൻ്റെ സർഫസ് അല്ലേ, വാട്ടർ സർഫസിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ, കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഈ ട്രാൻസ്വേഴ്സ് വേവ് കാണുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സ്ട്രിങ് ആണെന്ന് കൺസിഡർ ചെയ്തു, ആദ്യം ഞാനിതിൽ ഒരു പോയിൻ്റ് എ എന്ന് പറയുന്ന പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു, ആൻഡ് ബി എന്ന് പറയുന്ന വേറൊരു പോയിൻ്റ് ഫിക്സ് ചെയ്യും. രണ്ട് പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു, അതാണ് എൻ്റെ സ്ട്രിങ്. എ ബി ആണ് എൻ്റെ സ്ട്രിങ്. അത് എക്സ് ആക്സിസിലാണ് ഈ എ ബി ഉള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ സ്ട്രിങ് അൺസ്ട്രെച്ചഡ്, ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ എക്സ് ആക്സിസിൽ അല്ലെ, അലോങ് എക്സ് ആക്സിസിൽ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. എന്ത്? എ ബി, നമ്മുടെ സ്ട്രിങ്. എ ബി ആണ് എന്ത്? സ്ട്രിങ്. ഓക്കെ, അത് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ വൈ ആക്സിസിലുള്ള എന്താണ്, നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. ഈ എ ബിയെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വിട്ടു, ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്യും, ഒരു വേവ് ഫോം ചെയ്യുന്നുള്ളൂ അല്ലേ, ഒരു ട്രാൻസ്വേഴ്സ് വേവ് അതിൻ്റെ മുകളിൽ ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ ഈ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുക്കുകയാണ്, ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് എലോങ് വൈ ആക്സിസിലാണ്. ഓർ അതിന് നമ്മൾ ആ ഡിസ്റ്റർബൻസിനെ എഫ് എന്ന് വിളിച്ചു. ആൻഡ് എലോങ് വൈ ആക്സിസിലാണ് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. അതായത് സ്ട്രെച്ചഡ് സ്ട്രിങ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പം വൈ ആക്സിസിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, ഞാനതിൽ രണ്ട് പോയിൻറ്സ് കൺസിഡർ ചെയ്യുന്നു, ഒരു പി എന്ന് പറയുന്ന പോയിൻറ്റ്, അതുപോലെ തന്നെ ക്യു എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റുകൾ. ഓക്കെ, അത് നമ്മളുടെ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണെന്ന് പറയുന്നു. ഡെൽറ്റ എക്സ് അതായത് ഒറിജിൻ നിന്ന് പിയിലേക്കുള്ള ദൂരം എക്സും, ആൻഡ് ഒറിജിൻ നിന്ന് ക്യൂവിലേക്കുള്ള ദൂരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ആണ്. അതുകൊണ്ട് തന്നെ പി ക്യു എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഒരു എലമെൻ്റൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്തു സ്ട്രിങ്ങിൻ്റെ കേസിലെ. സ്ട്രിങ് ആണ് നമ്മളിവിടെ ഉള്ളത്, ആ സ്ട്രിങ്ങിൻ്റെ എലമെൻ്റൽ ലെങ്ത് ഡെൽറ്റ എക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തതായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിലുള്ളതാണ് എന്ത്? പി ഡാഷ്. ഓക്കെ, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ ഒരു പി ഡാഷ് ഉണ്ട്. ദെൻ ക്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിൽ ഒരു ക്യൂ ഡാഷ് ഉണ്ട്. അങ്ങനെ രണ്ട് പോയിൻറ്റുകളുണ്ട്. ഇനി ഈ രണ്ട് പോയിൻറ്റിനെയും ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ടെൻഷൻ എന്നുള്ള ഒരു ടേം കൊണ്ടുവരാണ്. ടെൻഷൻ, ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് ഫോഴ്സ് ആണ് ടെൻഷൻ അല്ലേ. ടെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു രണ്ട് പോയിൻറ്റുകളിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ടെൻഷൻ ടിയുടെ ഡയറക്ഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ക്യൂ എന്ന് ഇൻക്ലിനേഷൻ, ക്യൂ എന്നും അത് പി ഡാഷ് എന്നും അതുപോലെ തന്നെ ക്യൂ ഡാഷ് എന്നും ഇൻക്ലിനേഷൻ ആയിട്ട്. സോ പി ഡാഷിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. പി ഡാഷിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ തീറ്റയാണ്. ആൻഡ് ക്യൂ ഡാഷിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റയാണ്. രണ്ടും ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അവിടെ നോക്കിയാൽ തന്നെ ആ ഒരു ആംഗിളിൻ്റെ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു ആംഗിളിലുള്ള ഡിഫറൻസിനെ ഡെൽറ്റ തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ? അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ടെൻഷൻ ക്യൂ എന്നുള്ള പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ക്യൂ എന്ന പോയിൻറ്റിൽ ഈ ടെൻഷനെ റിസോൾവ് ചെയ്യാൻ പോവാണ്, റെക്റ്റാങ്കുലർ റിസോൾവ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെ വരും എൻ്റെ രണ്ട് കമ്പോണൻറ്റുകൾ? ഞാനൊരു കമ്പോണൻറ്റ് ഇവിടെ വരയ്ക്കുകയാണ്, ക്യൂ ഡാഷ് ആണത്. രണ്ട് കമ്പോണൻറ്റുകൾ വരയ്ക്കുന്നു. ഓക്കെ, നമ്മളെ രണ്ട് കമ്പോണൻറ്റ് ഇതിൽ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റയാണ് നമ്മളിവിടുത്തെ ആംഗിൾ. സോ എക്സ് ആക്സിസിലുള്ള ഈ ഒരു ഡയറക്ഷനിലുള്ള ഈ ഒരു വെക്റ്റർ നമുക്കിങ്ങനെ വിളിക്കാം, ടി കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്ന് വിളിച്ചൂടെ. ദെൻ ഒപ്പം നമ്മുടെ എക്സ് ആക്സിന് അപ്പോൾ ഡയറക്ഷനിലുള്ളത് വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിലുള്ളതിനെ നമുക്ക് ടി സൈൻ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആയി. ഇതേപോലെ പി ഡാഷിലുള്ളതിനെ എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. പി ഡാഷിലുള്ളതിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് രണ്ട് കമ്പോണൻ്റ് എനിക്ക് വരുന്നു. അലോങ് എക്സ് ആക്സിലുള്ള കമ്പോണൻറ്റിനെ ഞാൻ ടി കോസ് തീറ്റ എന്ന് വിളിച്ചു, കാരണം അവിടെയുള്ള ആംഗിൾ ഇൻക്ലിനേഷൻ എത്രയാണ്? തീറ്റയാണ്. ആൻഡ് ദിസ് ഇസ് ടി സൈൻ തീറ്റയാണ്. അങ്ങനെ രണ്ട് ആംഗിളുകൾ, രണ്ട് ഡയറക്ഷൻ എനിക്ക് കിട്ടി. ദെൻ എനിക്ക് എഫക്റ്റീവ് ഫോഴ്സ് പറഞ്ഞൂടെ, രണ്ട് എക്സ് ആക്സിലും വൈ ആക്സിലും ഉണ്ടാകുന്ന എഫക്റ്റീവ് ഫോഴ്സുകൾ എനിക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാം. സോ ആദ്യം ഞാൻ എഫക്റ്റീവ് ഫോഴ്സ് സിഗ്മ ടി എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നു, അതായത് എക്സ് ആക്സിലുള്ള ടോട്ടൽ ടെൻഷൻ. സോ ടി എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ടി കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ മൈനസ് ടി കോസ് തീറ്റ എന്ന് വരും. എക്സ് ആക്സിലുള്ളത്, എക്സ് ആക്സിലുള്ള ഏതൊക്കെയാണ്? കോസ് തീറ്റയുടെ കമ്പോണൻറ്റുകളാണ് രണ്ടും. സോ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ അതിനിടയിലുള്ള ചിഹ്നം മൈനസ് ഇട്ടു. ഇനി അടുത്ത എന്തായിരിക്കും? സിഗ്മ ടി വൈ എന്നാണ്. സിഗ്മ ടി വൈ,
സിഗ്മ ടി അല്ല ഇതാണിത് വൈ ആക്സിസിലുള്ള എഫക്റ്റീവ് ടെൻഷൻ ടി സിഗ്മ ടി വൈ ടി സൈൻ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ടി സൈൻ തീറ്റ ഓക്കെ അത് അങ്ങനെ ഒരു കമ്പോണൻറ്റ് വന്നു സോ രണ്ട് ഇക്വേഷൻ എനിക്ക് കിട്ടി ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു ഇനി ഞാൻ പറയുകയാണ് ഈ തീറ്റ അതുപോലെ തന്നെ ഡി തീറ്റ എന്ന് പറയുന്നതൊക്കെ എങ്ങനെയായിരിക്കും വളരെ ചെറിയ ആംഗിളായിരിക്കും ഒരു സ്ട്രിംഗ് ഒന്നും വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പോലും പറ്റില്ല അല്ലേ ഒരു സ്ട്രിംഗ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന വളരെ ചെറിയ ആംഗിളായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുക അപ്പോൾ ഒരു തീറ്റ അതുപോലെ തന്നെ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് അല്ലേ തീറ്റ കോമ ഡെൽറ്റ തീറ്റ എന്നൊക്കെ പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസ് ആണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം കോസ് കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആയിരിക്കും അല്ലേ സ്മോൾ ആംഗിൾ ഓഫ് തീറ്റ കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ തന്നെ ആയിരിക്കും ആൻഡ് സൈൻ തീറ്റ എന്തായിരിക്കും സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും സ്മോൾ ആംഗിൾ ആവുന്ന സമയത്ത് സൈൻ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ഈ ഒരു വാല്യൂസ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ലും ഇക്വേഷൻ നമ്പർ 2-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിട്ട് മാറും ഇക്വേഷൻ നമ്പർ 1 സിഗ്മ ടി എസ് ആയിരുന്നല്ലോ സിഗ്മ ടി എക്സ് ഈക്വൽ ടു എങ്ങനെയായിട്ട് മാറുന്നത് ടി കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്നുള്ളത് കോസ് തീറ്റ ആയിട്ട് മാറും സോ ടി കോസ് തീറ്റ മൈനസ് ടി കോസ് തീറ്റ എന്തായി സിഗ്മ ടി എക്സ് 0 ആയിപ്പോയി ഇനി സിഗ്മ ടി വൈയുടെ അവസ്ഥ എന്താ സിഗ്മ ടി വൈ ഈക്വൽ ടു അതായത് രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ ടി വൈയിൽ ടി സൈൻ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ എന്താണ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റയാണ് സോ തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ മൈനസ് ടി സൈൻ തീറ്റ ടി ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ് സൈൻ തീറ്റ എനിക്ക് തീറ്റ എന്ന് വിളിക്കാം ഓക്കെ സോ ഒഫീഷ്യലി നമ്മുടെ ഇതെന്തായിട്ട് മാറി സിഗ്മ ടി വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഫോഴ്സ് അലോങ് അല്ലേ ടോട്ടൽ ടെൻഷൻ അലോങ് വൈ ആക്സിസ് അതായത് എഫക്റ്റീവ് ഫോഴ്സ് ആണ് വൈ ആക്സിലുള്ളത് സിഗ്മ ടി വൈ ഈക്വൾ ടു ടി ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയിട്ട് മാറി ആൻഡ് ഇതിനെ ഞാൻ എഫക്റ്റീവ് ഫോഴ്സ് അലോങ് വൈ ആക്സിസ് എഫ് എന്ന് വിളിച്ചു ഓക്കെ കുഴപ്പമൊന്നുമില്ല കാരണം എഫ് അലോങ് വൈ ആക്സിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ എക്സ് ആക്സിൽ ഫോഴ്സ് ഇല്ല ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ട് സോ അവിടെ എഫ് ആക്സ് വൈ ആക്സിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ സോ നമുക്ക് അതിനെ എഫ് എന്ന് മാത്രം വിളിച്ചാൽ മതി ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു ആംഗിൾ ചെറുതാണ് സ്മോൾ ആംഗിളാണ് അല്ലേ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ സ്മോൾ തീറ്റയാണ് സ്മോൾ തീറ്റ ആവുന്ന സമയത്ത് തീറ്റയെ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയാം അല്ലേ സ്മോൾ വാല്യൂ ആവുന്ന സമയത്ത് സൈൻ തീറ്റയും ടാൻ തീറ്റയും ഒക്കെ ഏകദേശം ഒരേ വാല്യൂസ് ആണ് വരിക സോ തീറ്റ ഞാൻ ടാൻ തീറ്റ എന്ന് വിളിച്ചു ടാൻ തീറ്റ ഈക്വൽ ടു എങ്ങനെ കാണാം വൈ ആക്സിലുള്ള കമ്പോണൻ്റ് ഇതാണ് എഫ് ആണ് എക്സ് ആക്സിൽ എക്സ് ആണ് സോ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയാൻ പറ്റുമല്ലോ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി എക്സ് ആണ് സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറയും അടുത്തത് നമ്മുടെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എന്താണ് ടി ഡെൽറ്റ തീറ്റ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ടി ഇൻറ്റു ഡോ ഓഫ് തീറ്റയുടെ സ്ഥാനത്ത് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എന്താണ് എഫ് ഫോഴ്സ് അല്ലേ ഫോഴ്സ് എഫ് ഈക്വൽ ടു ടി ഡോ ഡി എഫ് ബൈ ഡി എക്സ് ദെൻ ഇതിനെനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും ടി ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ എക്സ് എന്നുള്ള രീതിയിലേക്ക് ഫോഴ്സിനെ എനിക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് അതായത് വൈ ആക്സിസിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് ഫോഴ്സ് ഇനി ഈ ഫോഴ്സിന് ഇക്വാലൻ്റ് ആയിട്ടുണ്ടാകുന്ന നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എന്താ എഫ് ഈക്വൽ ടു മാസിൻ്റെ ആക്സിലറേഷൻ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ള ഒരു ഇക്വേഷൻ അറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇത് എവിടെ നിന്ന് വന്നതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് എഫ് ഈക്വൽ ടു എം എ അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അപ്പോൾ ഈ കേസിൽ ഞാൻ പറയുകയാണ് മാസ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് മാസും കാണണം അതുപോലെ തന്നെ ആക്സിലറേഷനും കാണണം എന്നിട്ട് രണ്ട് ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം ആദ്യം ഞാൻ മാസ് കാണുന്നു ഈ കേസിൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എന്താണ് ഒരു സ്ട്രിംഗ് ആണ് അല്ലേ ഒരു സ്ട്രിങ്ങിൻ്റെ എലമെൻ്റൽ ലെങ്ത് ഡി എക്സ് ആണ് നമ്മൾ എടുത്തിരുന്നത് ഒരു മാസ് എം ഇൻറ്റു ഡി എക്സ് എന്ന് പറയാം എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഓക്കെ ഇതിൽ എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിംഗ് നമ്മൾ എടുത്തിരിക്കുന്ന പെർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ദെൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എലമെൻ്റൽ ലെങ്ത് ആണ് എലമെൻ്റൽ ലെങ്ത് ഡെൽറ്റ എക്സ് ഓക്കെ എമ്മും മാസ് കിട്ടി എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് സോ ഇനി അടുത്ത് എന്ത് പറയാം നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ കാണാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ആണ് സോ ആക്സിലറേഷൻ എന്താണ് ഡി സ്ക്വയർ എഫ് ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും ഡി സ്ക്വയർ എഫ് ബൈ ഡി ടി സ്ക്വയർ അല്ലേ രണ്ട് തവണ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക സോ ഡി സ്ക്വയർ എഫ് ബൈ ഡി ടി സ്ക്വയർ ആണ് എന്ത് നമ്മുടെ ആക്സിലറേഷൻ സോ ജനറലി എഫ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഡി സ്ക്വയർ എഫ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വന്നു നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറി ഇതിൽ എഫിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ദെൻ ടി ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ രണ്ട് സൈഡിലും ഡെൽറ്റ എക്സ് ഉണ്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നു ദെൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എം ടീനെ ഞാൻ റൈറ്റ് ഹൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു എം ബൈ ടി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരുന്നു ദിസ് ഇസ് ദ
വേവ് ഇക്വേഷൻ അല്ലേ. ഇതൊരു വേവ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്. ഇനി നമുക്കറിയാവുന്ന വേവ് ഇക്വേഷൻ എങ്ങനെയാണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോട്ട് ടി സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്കറിയുന്ന വേവ് ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വി ഈക്വൾ ടു എന്ത് കിട്ടും? വി ഈക്വൾ ടു വി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം എം ബൈ ടി എന്ന് വന്നു. വി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം, സോറി, വി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം എന്ന് വരും. വി സ്ക്വയർ ഈക്വൽ ടി ബൈ എം. അപ്പോൾ അത് സബ് വി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ആൻഡ് വി ഈക്വൾ ടു എന്ത് വരും? റൂട്ട് ഓഫ് ടി ബൈ എം. ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടോ ഈ ഒരു എക്സ്പ്രഷൻ വി ഈക്വൾ ടു റൂട്ട് ടി ബൈ എം? എവിടെ കണ്ടിട്ടുണ്ട്? നമ്മൾ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുന്നതാണ്. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ്, നമ്മുടെ സ്ട്രിങ്ങിലുള്ള വെലോസിറ്റി വി ഈക്വൾ ടു റൂട്ട് ടി ബൈ എം എന്ന് നമുക്ക് ഇങ്ങനെയും ഡിറൈവ് ചെയ്തെടുക്കാം. എനിവേ, നമ്മളിവിടെ വേവ് ഇക്വേഷൻ, വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ ആണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ വൺ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കമ്പോണൻ്റ് എക്സ് എന്നുള്ള ടേമിലേക്ക് മാത്രം കൊണ്ടുവന്നു. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ കേസാണ് ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എക്സിൻ്റെ ടേമിലേക്ക്, എക്സ് ആക്സിൽ മാത്രം പ്രോപ്പഗേറ്റ് ചെയ്യുന്ന, ഒരു ഡയറക്ഷനിൽ മാത്രം പ്രോപ്പഗേറ്റ് ചെയ്യുന്ന വേവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൾ ടു എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. ഇതെന്താണ്? ഇതാണ് നമ്മളെ വേവ് വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വേവ് ഇക്വേഷൻ ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ. സോ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലല്ലേ ഈ വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ ആണെങ്കിലും ഇതെന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ആക്ച്വലി നമ്മുടെ ഇപ്പോൾ എന്താ ഉള്ളത്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്നാണുള്ളത് അല്ലേ. ഇതാണ് ഇപ്പോൾ ഇതൊരു എന്ത് ഫോർമാറ്റിലാണ്? ഡിഫറൻഷ്യൽ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഈ ഒരു കേസിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടി ആയിരിക്കും അല്ലേ. എഫ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടി ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ടി എന്നുള്ള ഈ ഒരു സൊല്യൂഷനെ ഞാൻ ജി ഓഫ് എക്സ് മൈനസ് വി ടി ആണെന്ന് വിചാരിക്കുകയാണ്. ജി ഓഫ് എക്സ് മൈനസ് വി ടി. സോ ഇതിനർത്ഥമൊന്നുമില്ല. ജി എന്ന് പറയുന്നത് ഏതോ ഒരു ഫംഗ്ഷൻ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വേവിൻ്റെ കേസിൽ ജി എന്ന് പറയുന്നത് കൊസൈൻ ഫംഗ്ഷൻ ആവാം, സൈനസോയിഡൽ ഫംഗ്ഷൻ ആവാം, അങ്ങനെയുള്ള ഓസിലേറ്ററി ആയിട്ടുള്ള ഏത് ഫംഗ്ഷനും ആവാം. എനിവേ, ജി എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷനാണ് ജി ഇൻ ടേംസ് ഓഫ് എങ്ങനെയാണ് എക്സും അതുപോലെ തന്നെ ടിയും. ടിക്കും അതുപോലെ തന്നെ എക്സിനും അനുസരിച്ച് ജി മാറണം. അത് മാത്രമേ ഉള്ളൂ ജിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ അല്ലേ. ജി എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും ടേമിലായിരിക്കണം. അപ്പോൾ ജി ഈക്വൾ ടു എക്സ് മൈനസ് വി ടി ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ? എക്സ് മൈനസ് വി ടി ഈക്വൾ ടു സെഡ് എന്ന് വിളിച്ചു. എക്സ് മൈനസ് വി ടി ഈക്വൾ ടു സെഡ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ജി ഓഫ് എക്സ് മൈനസ് വി ടി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യണം. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ എഫിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? ജി വരണം. അപ്പോഴേ ശരിയാവുള്ളൂ. സോ നമ്മുടെ വേവ് ഇക്വേഷൻ്റെ കേസിൽ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ കേസിൽ എഫിൻ്റെ സ്ഥാനത്ത് ഈ ജി വരുമ്പോൾ ശരിയാവുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണേണ്ടത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലേ. നമ്മൾ ഈ ഇക്വേഷനാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടണം. അപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് എന്തായാലും പറ്റില്ല. എന്ത് പറ്റില്ല? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ കാണാം, എനിക്ക് എന്തായാലും ഒറ്റയടിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുകയാണ്. ഡോ എഫ് ബൈ ഡോ എക്സ്. ഇതിന് എഫിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കണം? ഇവിടെ ജി കൊടുക്കണം. സോ എനിക്ക് എങ്ങനെ മാറ്റിയാൽ? ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. അതായത് ഞാനൊരു പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, എന്തിനെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എക്സ് മൈനസ് വി ടി ഈക്വൾ ടു സെഡ് ആണ്. അപ്പോൾ ഡി സെഡ് ബൈ ഡി എക്സ് എന്തായിരിക്കും? അതിൽ നമുക്ക് കിട്ടാലോ ഡി സെഡ് ബൈ ഡി എക്സ് ഈക്വൾ ടു വൺ ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ത് വന്നു? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൾ ടു നമുക്ക് ഡോ ജി ബൈ ഡോ സെഡ് എന്ന് പറയാം. ഡോ ജി ബൈ ഡോ സെഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് കാണേണ്ടതായിരുന്നു. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരുന്നു നമുക്ക് കാണേണ്ടിയിരുന്നത്. വിച്ച് ഈസ് ഈക്വൾ ടു ഡോ സ്ക്വയർ ജി ബൈ ഡോ സെഡ് സ്ക്വയർ. നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്ത് നമ്മൾ എ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തോളൂ. ഇതേപോലെ എനിക്ക് എന്ത് കാണണം? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ കാണണം. നമ്മൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ, അതിന് വേണ്ടി ഡോ എഫ് ബൈ ഡോ ടി എടുക്കുന്നു. ഡോ എഫ് ബൈ ഡോ ടി എന്താണ്? ഡോ ജിയുടെ ടേമിലേക്ക് മാറണം അല്ലേ. ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ടി. സോ ഡോ സെഡ് ബൈ ഡോ ടി എന്തായിരിക്കും ഇവിടെ വരിക? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഡോ സെഡ് ബൈ ഡോ ടി എന്ന് പറയുമ്പോൾ സെഡ് ഈക്വൾ ടു എക്സ് മൈനസ് വി ടി ആണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ ടി എന്ന് പറയുമ്പോൾ മൈനസ് വി എന്ന് വരുന്നു അല്ലേ. മൈനസ് വി എന്ന് വന്നു. സോ ഡോ എഫ് ബൈ ഡോ ടി ഈക്വൾ ടു എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് വി ഇൻറ്റു ഡോ ജി ബൈ ഡോ സെഡ് എന്ന് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എടുക്കുകയാണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എടുക്കുമ്പോൾ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ മൈനസ് വീണ്ടും വരും. അപ്പോൾ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ജി ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ ഈക്വൾ ടു ഡോ സ്ക്വയർ ജി ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ സി എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ സി.
ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ, ഇക്വേഷൻ നമ്പർ ബിയും സിയും കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, സെയിം ആണ്. ഇക്വേഷൻ നമ്പർ ബിയും സിയും കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയാം. ഇത് ഇവിടെ തന്നെ കിട്ടി, നമുക്ക് എന്ത് തന്നെ കിട്ടി, നമ്മൾ നേരത്തെ നമ്മുടെ വേവ് ഇക്വേഷൻ ഇല്ലേ, ആ വേവ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് തന്നെ മാറിയില്ലേ, എങ്ങനെ മാറി, നമ്മൾ ജി എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ജി ഓഫ് എക്സ് മൈനസ് വി ടി ആണെന്ന് കൺസിഡർ ചെയ്തപ്പോഴും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള വേവ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് മൈനസ് ജി അല്ലേ, എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ജി ഓഫ് എക്സ് മൈനസ് വി ടി എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ എന്താണ്, വിച്ച് ഇസ് ട്രൂ, ഇത് ശരിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ ജി ഇൻറ്റു എക്സ് മൈനസ് വി ടി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ എക്സ് മൈനസ് വി ടി നമ്മൾ എപ്പോഴാണ് എടുക്കുക, വേവ് ഇക്വേഷൻ്റെ കേസിൽ ഏത് ഡയറക്ഷനിൽ വേവ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ് മൈനസ് വി ടി എടുക്കുക, നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യുമ്പോഴല്ലേ, അല്ലേ, പോസിറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജി ഓഫ് എക്സ് മൈനസ് വി ടി എന്ന് എടുക്കുക. ഇനി നമുക്ക് എപ്പോഴും വാശി പിടിക്കാൻ പറ്റുമോ പോസിറ്റീവ് എക്സ് ആക്സിൽ മാത്രമേ വേവിന് മൂവ് ചെയ്യാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല, അത് നെഗറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ടി എന്തായിരിക്കും, അതിൻ്റെ ഇടയിലുള്ള ചിഹ്നം എന്തായിരിക്കും, എക്സ് പ്ലസ് വി ടി ആയിരിക്കും അല്ലേ. നെഗറ്റീവ് എക്സ് ആക്സിലാകുമ്പം എക്സ് പ്ലസ് വി ടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ അത് ശരിയായിരിക്കുമല്ലോ. നമ്മൾ ജിയിൽ ചെയ്ത അതേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും ചെയ്യണം അല്ലേ. ജിയിൽ ചെയ്തിട്ടുള്ള അത്രയും കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ഡോ, ഇവിടെ നമ്മൾ ജി അല്ല എടുത്തിട്ടുള്ളത്, എച്ച് എന്നുള്ള വേറൊരു ഫംഗ്ഷനാണ് അല്ലേ. എച്ച് എന്ന് എച്ചിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം, എച്ച് ഇൻ ടേംസ് ഓഫ് എക്സും ടി ആയിരിക്കണം, എച്ച് എക്സിൻ്റെയും ടീൻ്റെയും ടേമിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഇക്വേഷനിൽ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ജി ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇവിടെയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അത് ചെയ്യണോ, ഡെറിവേഷനിൽ നമ്മൾ വീണ്ടും ചെയ്ത് കാണിക്കണോ, ഓൾറെഡി ജിയുടെ കേസിൽ നമ്മൾ ചെയ്ത് കാണിച്ചതല്ലേ, ഇനി വീണ്ടും അത് ചെയ്ത് കാണിച്ച് വീണ്ടും ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സിമിലർലി ജി ജി പോലെ തന്നെ ഇതും എച്ചും സാറ്റിസ്ഫൈ ചെയ്യും എന്ന് മാത്രം വേർഡ്സിൽ പറഞ്ഞു വെച്ചാൽ മതി അല്ലേ. ജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എച്ചും സാറ്റിസ്ഫൈ ചെയ്യണം, കാരണം രണ്ടിലും ഇടയിലുള്ള പോസിറ്റീവ് ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം, നമ്മുടെ വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടി വിച്ച് ഈസ് ഈക്വൾ ടു ജി ഓഫ് എക്സ് മൈനസ് വി ടി പ്ലസ് എച്ച് ഓഫ് എക്സ് പ്ലസ് വി ടി ആയിരിക്കും. ദിസ് ഇസ് ദ വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ. ഇതാണ് വേവ് ഇക്വേഷൻ്റെ, വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. ഓക്കെ, ഇത്രയാണ് വൺ ഡയമെൻഷനൽ വേവ് ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ശരിക്കും ഇതിനെ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷോ ദാറ്റ് ദ വേവ് ഇക്വേഷൻ ഈസ് ലീനിയർ ഇൻ ദ സെൻസ് ദാറ്റ് ദ സം ഓഫ് എനി ടു സൊല്യൂഷൻ ഇസ് ഇറ്റ്സെൽഫ് എ സൊല്യൂഷൻ. അതായത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, രണ്ട് ഒരു വേവ് ഇക്വേഷൻ ഉണ്ട്, ആ വേവ് ഇക്വേഷൻ രണ്ട് സൊല്യൂഷനുണ്ട്, ഈ രണ്ട് സൊല്യൂഷനും ഇൻഡിവിജ്വലി എന്താവാണ്, ഈ രണ്ട് സൊല്യൂഷനും ഇൻഡിവിജ്വലി സൊല്യൂഷൻ ആവണമെങ്കിൽ, ആ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് സൊല്യൂഷൻ്റെയും സം എടുത്താലും അത് ആ ഒരു വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുപാട് ന്യൂമറിക്കൽ ടേംസ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ രണ്ട് സൊല്യൂഷൻസ് ഞാൻ എന്തെടുക്കുകയാണെന്ന് അറിയോ, ആദ്യത്തെ സൊല്യൂഷൻ ഞാൻ എഫ് എണ്ണും, രണ്ടാമത്തേന് എഫ് ടു എന്ന് എടുക്കുകയാണ്, രണ്ട് സൊല്യൂഷൻസ് എടുത്തു. ദെൻ എൻ്റെ വേവ് ഇക്വേഷൻ ഞാൻ എഫ് എണ്ണും എഫ് ടു സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് എഫ് എണ്ണും എഫ് ടു എന്താക്കണം, വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ വരും, ഡോ എഫ് വൺ ബൈ ഡോ ഡോ സ്ക്വയർ എഫ് വൺ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് വൺ ഡിവൈഡർ ബൈ ഡോ ടി സ്ക്വയർ എന്ന്. ദിസ് ഇസ് ദ ഒന്നാമത്തെ അല്ലെ എഫ് വണ്ണിൻ്റെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വേവ് ഇക്വേഷൻ. ദെൻ രണ്ടാമത്തെ എന്താണ്, ഡോ സ്ക്വയർ എഫ് ടു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ടു ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, രണ്ട് വേവ് ഇക്വേഷൻ, രണ്ട് വേവ് ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം, ആൻഡ് രണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ എഫ് വണ്ണും എഫ് ടു ഇൻഡിവിജ്വലി വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ദെൻ എന്നോട് പറഞ്ഞേക്കുന്നതാണ് എഫ് വണ്ണും എഫ് ടു ആഡ് ചെയ്താലും വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ അതാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണം അറിയോ, ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂം കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഡോ സ്ക്വയർ എഫ് വൺ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ടു ഡിവൈഡർ ബൈ ഡോ എക്സ് സ്ക്വയർ. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ആഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ. വി സ്ക്വയർ ഞാൻ വൺ ബൈ സ്ക്വയർ രണ്ടിലും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ടിലും വൺ ബൈ വി സ്ക്വയർ ഉണ്ട്. വൺ ബൈ വി സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു കോമൺ ആയിട്ട്. വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് വൺ ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ടു ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് വൺ പ്ലസ് എഫ് ടു അല്ലേ, വിച്ച് ഈസ് ഈക്വൾ ടു വൺ ബൈ വി സ്ക്വയർ അവിടെ തന്നെ ഉണ്ട്, ആൻഡ് ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു ഇൻറ്റു എഫ് വൺ പ്ലസ് എഫ് ടു. ആൻഡ് ഇതിനർത്ഥം എന്താണ്, എഫ് വൺ പ്ലസ് എഫ് ടു, അതായത് ഫസ്റ്റ് ഫംഗ്ഷനും ആൻഡ് രണ്ടാമത്തെ സൊല്യൂഷൻ, രണ്ട് ഫസ്റ്റ് സൊല്യൂഷനും രണ്ടാമത്തെ സൊല്യൂഷനും എഫ് വണ്ണും എഫ് ടു ആഡ് ചെയ്ത സൊല്യൂഷനും എന്താകുന്നുണ്ട്, എഫ് വണ്ണും എഫ് ടു ആഡ് ചെയ്ത് കിട്ടുന്ന മൂന്നാമത്തെ സൊല്യൂഷൻ, ആ മൂന്നാമത്തെ സൊല്യൂഷനും ഈ വേവ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്.
എഫ് ഒന്നും എഫ് ടു ആഡ് ചെയ്താലും അത് നമ്മൾ പ്രൂവ് ചെയ്തു. ന്യൂമറിക്കലി ഒരുപാട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എഫ് ഒന്നും എഫ് ടുൻ്റെ വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കുക ആൻഡ് അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, മൂന്നാമത്തെ വേവ് ഇക്വേഷനിലേക്ക് എത്തിക്കുന്നു. ദാറ്റ് ഇസ് അവർ ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വേവിനെ കോംപ്ലക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, കോംപ്ലക്സ് ഫോം ഓഫ് വേവ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക നോക്കാം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വേവ് എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. വൺ ഡയമെൻഷൻ വേവ് ഇക്വേഷൻ്റെ കേസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വൺ ഡയമെൻഷനാണ് ഇപ്പം. അതിൽ എക്സ് ആക്സിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഞാനിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൾ ജി ഓഫ് എക്സ് മൈനസ് വി ടി, നമുക്ക് ഏത് ഡയറക്ഷനിലാണിത്? ഇതൊരു പോസിറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന വേവ് ആണല്ലോ. എക്സ് മൈനസ് വി ടി, എക്സിൻ്റെയും വി ടിയുടെയും ഇടയിലുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ ഞാനിതൊരു ജി എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ ഫംഗ്ഷൻ ആണെന്ന് എടുക്കുന്നു. ജി എന്ന് പറയുന്നത് സൈനസോയിഡൽ ഫംഗ്ഷൻ ആണ്. ജി എന്തു ആവാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടിയും എക്സും റിലേറ്റ് ചെയ്യുന്ന എന്തു ആവാം എന്ത് നമ്മുടെ ജി എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ഞാൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എ, നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള വേവിക്കേഷൻ ഓർമ്മ വരണം, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഫേസ് ആംഗിൾ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വേവ്സ് എന്നുള്ള ചാപ്റ്ററിലുണ്ടായിരുന്നു, ഡിഗ്രിക്ക് ഇത് പഠിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു വേവിക്കേഷൻ ഇങ്ങനെ ജനറൽ ഫോർമാറ്റിലായിട്ട് എഴുതി, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എനിക്കറിയാവുന്നൊരു മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം ഇവിടെ. എനിക്കറിയാവുന്നൊരു മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്, ഇ റേസ് ടു ഐ തീറ്റ വിച്ച് ഈസ് ഈക്വൾ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. ഈ റേഷ്യോ ഐ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ടാണല്ലോ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് അല്ലേ, ഇമാജിനറി പാർട്ട് ഓഫ് ഈ റേസ് ടു ഐ തീറ്റ. അപ്പോൾ അതിന് ഞാൻ എഴുതാണ് സൈൻ തീറ്റ ഈക്വൾ ടു, സൈൻ തീറ്റയെ ഞാൻ മാറ്റി എഴുതാണ് ഇവിടെ, സൈൻ തീറ്റ ഈക്വൾ ടു ഇമാജിനറി പാർട്ട് ഐ എം ഓഫ് ഈ റേസ് ടു ഐ തീറ്റ. ഓക്കെ, ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ എനിക്ക്, അതിൽ യാതൊരു തെറ്റുമില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ സൈൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് ഇവിടെ? കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റയാണ്. സോ അത് ഇപ്പോൾ നമ്മുടെ സൈൻ കെ എക്സ് മൈനസ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റയെ എങ്ങനെ എഴുതാം? ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം, അതിൽ തെറ്റില്ല. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് ടി എന്താണ് നമ്മുടെ വേവിക്കേഷൻ? എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റയാണ്. സോ എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എങ്ങനെയാവും? എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എ സൈൻ്റെ സ്ഥാനത്ത് ഇമാജിനറി പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് വന്നു. ഇതെന്താണ് നമ്മുടെ വേവ് ഇക്വേഷൻ, അതായത് കോംപ്ലക്സ് ഫോമിലേക്ക് ഇമാജിനറി ടേംസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാണ്. എനിവേ, സോ എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എന്ത് വന്നു? അങ്ങനെ വന്നു. ദെൻ അടുത്തത് എ ഇൻറ്റു ഇമാജിനറി പാർട്ട് അങ്ങനെ തന്നെ വെച്ചു. ദെൻ ഇ റേസ് ടു ഡെൽറ്റ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്, ഇ റേസ് ടു ഐ ഡെൽറ്റ ഇൻറ്റു എ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് തന്നെ എടുക്കാൻ എനിക്ക് എ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ എ ഇ റേസ് ടു ഐ ഡെൽറ്റ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് വന്നു. സോ ദിസ് ഇസ് എന്താണ്? ഒരു വേവിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ടേമിൽ ഞാൻ എ ഇ റേസ് ടു ഐ ഡെൽറ്റയെ എ ബാർ എന്ന് വിളിക്കുകയാണ്. സോ അടുത്ത ടേമിൽ ഇമാജിനറി പാർട്ട് ഈക്വൾ ടു എ ബാർ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. എന്താണിത്? വേവ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എ ബാർ എന്താണ്? എ ബാർ എന്ന് നമ്മൾ എടുക്കുന്നത് എന്താണ്? എ ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു ടേമാണ്. ഓക്കെ, ദെൻ ഇത് ഈ എ ബാറിന് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. എന്താണ് എ ബാർ എന്ന് പറയുന്നത്? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഈ എ ഈ എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ഞാൻ എന്ത് എഴുതാൻ പോവാണ്? ഈ എ ബാർ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടിയെ മാറ്റി എഴുതാൻ പോവാണ്, എഫ് ബാർ ഓഫ് എക്സ് ടി. ഓക്കെ, ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ബാർ ഓഫ് എക്സ് ടി ഇങ്ങനെയൊക്കെ എഴുതി. അതായത് ഇവിടെ എഫ് ബാർ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ബാർ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി, ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. ഓക്കെ, ഇത് ഈ കാണുന്ന എന്താണ്? എഫ് ബാർ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞ് കാണുന്നത് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ആണ്. എന്താണ്? കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ. ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ ടേംസും, ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ എല്ലാ സമയത്തും നമ്മൾ കോംപ്ലക്സ് വേവ് ഫംഗ്ഷനാണ് ഇനി അങ്ങോട്ട് ഉണ്ടാവുക. വേവ് ഫംഗ്ഷൻ അല്ല, കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ. കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ബാർ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇനി അങ്ങനെ എടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്. സോ എ ബാർ എന്ന് പറയുന്നത് എന്താണ്? എ ഇ റേസ് ടു ഐ ഡെൽറ്റ ആണ്. ആൻഡ് എഫ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എഫ് ബാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. സോ നമുക്ക് എങ്ങനെ കിട്ടി? നമ്മളിപ്പം കണ്ടുവച്ചേക്കുന്ന ഈ എക്സ്പ്രഷൻ ആണ് ഈ രണ്ടെണ്ണം. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള എഴുതിയിട്ടുള്ള, അതായത് എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ബാർ ഓഫ് എക്സ് ടി. ഇതിനർത്ഥം എന്താ? ഈ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ അർത്ഥം എന്താ? നമ്മളിപ്പോൾ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ അർത്ഥം ഇമാജിനറി ഒരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ അല്ലേ, ഒരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ അതിൻ്റെ
ഇമാജിനറി പാർട്ടാണെന്ത്? നമ്മുടെ വേവ് ഇക്വേഷൻ. കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ വെറും ഇമാജിനറി പാർട്ട് ഓഫ്, അങ്ങനെ പറയാം. നമുക്ക് ഡെഫിനേഷനായിട്ട് എങ്ങനെ പറയാം? ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഈസ് വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ, അതാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയാണ് എന്തിൽ വേണ്ടത്? കോംപ്ലക്സ് വേവ് ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനുള്ളത് പോളറൈസേഷനാണ്. സോ എന്താണ് പോളറൈസേഷൻ എന്നുള്ളത്? പോളറൈസേഷൻ നമുക്കറിയാം. നമുക്ക് അതിന് മുമ്പേ എന്തൊക്കെയാണ്, ഏതൊക്കെ തരം വേവുകളെ പറ്റി നമുക്കറിയാം? ഒന്നാമത്തെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് അറിയാം അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് വേവ് പ്രോപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ വൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വേവ് പ്രോപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഈ ഒരു ഫോമാറ്റിലാണ്. ഇത് തന്നെ ലോഞ്ചിറ്റ്യൂഡൽ, രണ്ടാമത് ലോഞ്ചിറ്റ്യൂഡണൽ വേവ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ലോഞ്ചിറ്റ്യൂഡണൽ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വേവ് പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡൽ എന്നാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണല്ലോ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ കാറ്റഗറി ഏത് കാറ്റഗറിയിൽ പെടും? ട്രാൻസ്വേവ് ആണോ അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്, ചെറിയ ക്ലാസ്സുകൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യം ഓർക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നാച്ചർ എന്ന് പഠിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് ഇൻ നാച്ചർ ആവുമെന്ന് പറഞ്ഞുതരാം. ഒരു വാക്വത്തിലാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കാണുന്നത്. ആൻഡ് ഇയും ബിയും എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആണ്. ഇത് രണ്ടും എങ്ങനെയാണ്? പെർപ്പെൻഡിക്കുലർ ഡയറക്ഷനിലല്ലേ ഉണ്ടാവുക. ആൻഡ് അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ കെ ഉണ്ടാവുക. വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ കെ എന്ന് വിളിച്ചു. വേവ് പ്രൊപ്പഗേഷൻ കെ ഈസ് ഇൻ പെർപ്പെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ് ഇ ആൻഡ് ബി. ഇയും ബിയും ഒരു ഒരു നമ്മളിതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുക. എക്സ് വൈ സെഡ്. ഇവിടെ വൈ സെഡ് എന്ന് പറയുന്ന പ്ലെയിന് അവിടെയാണ് ഇയും ബി ഉള്ളത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത്. ആൻഡ് ആ ഒരു പ്ലെയിൻ എന്താണ്? ഇതിന് പെർപ്പെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്ലെയിൻ വേവ് എന്ന് പറയാറുണ്ട്. അടുത്ത സെഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്കിവിടെ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോളറൈസേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ നമുക്ക് വെർട്ടിക്കൽ പോളറൈസേഷൻ എടുക്കാം. വെർട്ടിക്കൽ പോളറൈസേഷൻ നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ്റെ ടേമിലായിരിക്കും എടുക്കുക. സോ വെർട്ടിക്കൽ പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ട്രിങ് കൺസർ ചെയ്യുന്നു. സാധാ ഒരു വൺ ഡയമെൻഷൻ വേവ് ആണ്, അതിലൊരു സ്ട്രിങ് കൺസർ ചെയ്യുന്നു. ആ സ്ട്രിങ്ങിൽ ഞാനൊരു വെർട്ടിക്കലി അപ്പുവാർഡ് ആ ഒരു സ്ട്രിങ്ങിനെ എടുത്തിട്ട് ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് വിടുകയാണ് അപ്പുവാർഡ് ഡയറക്ഷനിൽ. സോ അത് എങ്ങനെ ഓസിലേറ്റ് ചെയ്യും? ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ, എ എന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓസിലേറ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ ഇതെന്തായിരിക്കും? പോളറൈസേഷൻ എങ്ങനെയായിരിക്കും? എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ. എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ഇ റേസ് ടു എ ഇ റേസ് ടു ഐ ഇൻ ടു കെ എക്സ് മൈനസ് ഒമേഗ ടി. ദെൻ അടുത്തതോ, രണ്ടാമത് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇതിനെ ഒന്ന് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ, നമ്മൾ നമ്മുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ദൂരേക്കോ എന്ത് ചെയ്യുന്നു? ഒന്ന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്ത് വിടുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുക? ആ ഒരു സ്ട്രിങ് ഈ ഒരു നമ്മൾ ഫിഗർ ബി എന്ന ഫിഗറിൽ കാണുന്നത് പോലെ ആയിരിക്കും. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെ വരും? എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എഫ് ബാർ ഓഫ് എക്സ് ടി വിച്ച് ഈസ് ഈക്വൾ ടു എ ബാർ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ. രണ്ട് ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഡയറക്ഷനാണ്. ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു എഫ് ബാർ ഓഫ് എക്സ് ടി ആണ്. അവിടെ ഉള്ള ഡയറക്ഷൻ എന്താണ്? ജെ കെ അല്ലേ, വൈ അലോങ് വൈ ആക്സിസിലല്ലേ. നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ഇ റേസ് ടു ഐ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലേ. രണ്ട് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ ആയാലും നമ്മൾ അതിനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആണ്, എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. ബട്ട് എന്ത് മാത്രമാണ് മാറുന്നത്? അതിൻ്റെ ഡയറക്ഷനിൽ മാറ്റമുണ്ട്. കാരണം വെർട്ടിക്കലി ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജെ കെ ആണ്. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ വിടുന്നത് ഏത് ഡയറക്ഷനിലാണ്? രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാവുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കെ ക്യാപ്പ് ആണ്. സോ രണ്ടാമത്തെ ഡയറക്ഷൻ കെ ക്യാപ്പ്. ഏത് ഡയറക്ഷനിൽ? നമ്മൾ നമ്മുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അപ്പുവേർഡ് റൈറ്റ് ലെഫ്റ്റ് ഡയറക്ഷനിൽ അതൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത്. അതാണ് രണ്ടാമത് പറഞ്ഞേക്കുന്ന ഈ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു പോളറൈസേഷൻ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എഴുതി നോക്കാം അല്ലേ. ഈ എൻ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഡയറക്ഷൻ, എന്തോ ഒരു ഡയറക്ഷനാണ്. സോ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. കാരണം ജെയും എന്നും ജെയും കെയും എങ്ങനെയാണ്? പെർപ്പെൻഡിക്കുലർ ആണ്. ഇതേപോലെ ഏത് യൂണിറ്റ് വെക്റ്റർ എടുത്താലും എങ്ങനെയായിരിക്കും? പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എൻ ക്യാപ്പിനെ നമുക്ക് ഡയറക്ഷനായിട്ട് പറയാം, എൻ ക്യാപ്പ് ഈക്വൾ ടു കോസ് തീറ്റ ജെ കെ പ്ലസ് സൈൻ തീറ്റ കെ ക്യാപ്പ്. ഇനി എഫ് ഓഫ് എക്സ് ടി എന്ന് പറയുമ്പം നമ്മൾ തേർഡ് കേസ് എടുക്കുന്നു. തേർഡ് കേസിൽ എഫ് ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതല്ലേ. തേർഡ് കേസിൽ അതായത് രണ്ട് ഹൊറിസോണ്ടൽ പോളറൈസേഷനും അതുപോലെ തന്നെ വെർട്ടിക്കൽ പോളറൈസേഷനും കൂടി ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ തേർഡ് ഗ്രാഫ് കിട്ടുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് ടി ഈക്വൾ ടു
എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇൻറ്റു ജെ ക്യാപ് പ്ലസ് എ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് നമ്മൾ പറഞ്ഞു, എൻ കെ ക്യാപ്, ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആൻഡ് ജനറലി ഞാനത് എൻ ക്യാപ്പ് എന്ന് എടുക്കുകയാണ്, ജെ ക്യാപ്പിനെയും എൻ ക്യാപ്പിനെയും. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും, എൻ്റെ പോളറൈസേഷൻ ഓഫ് എ ഇക്വേഷൻ മാറുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മൾ ഈ കാണിച്ചേക്കുന്ന എഫ് എഫ് ബാർ ഓഫ് എക്സ് ടി, അതായത് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എഫ് ബാർ ഓഫ് എക്സ് ടി ഈക്വൽ ടു എ ബാർ കോസ് തീറ്റ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ജെ ക്യാപ് പ്ലസ് എ ബാർ സൈൻ തീറ്റ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി കെ ക്യാപ്. ഈ ഒരു രീതിയിലേക്ക് എന്തായി മാറി? ഒന്നുമില്ല, നമ്മൾ എന്നിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എടുത്തേക്കുന്ന എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ്റെ വാല്യൂ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കോസ് തീറ്റ ജെ ക്യാപ്പും സൈൻ തീറ്റ കെ ക്യാപ്പും അവിടെ കയറി വന്നു. അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് പോളറൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാപ്റ്ററിലുണ്ട്, നമ്മുടെ പേപ്പറിലുണ്ടായിരിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ്? വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ്. എങ്ങനെയാണ് വെർട്ടിക്കൽ പോളറൈസേഷൻ? നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുക, അവിടെ ജസ്റ്റ് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. ഇനി എന്താണ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ? നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു, അവിടെ ഒരു സ്ട്രിംഗ് ഉണ്ട്. ആ സ്ട്രിങ്ങിൽ ഒരു നമ്മൾ നമ്മുടെ ടു നമ്മുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ദൂരേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ ഒരു പോളർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പോളറൈസേഷനെ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറയുന്നു. ആൻഡ് തേർഡ് വൺ, നമ്മൾ രണ്ടും കൂടി മിക്സ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പോളറൈസേഷൻ, അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അതിൻ്റെ എക്സ്പ്രഷനും എഴുതി. ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ടാവണം? പോളറൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൺ ഡയമെൻഷനൽ ആയിട്ടുള്ള വേവ് ഒരു സ്ട്രിങ്ങിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക, ഒരു എക്സ് ആക്സിൽ വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക. ആ എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്നു. ആൻഡ് അതിൽ നമ്മളൊരു ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, ഒരു ബ്ലോക്കേജ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വേവിന്? അതിൻ്റെ ഒരു ബിഹേവിയർ ആ ഒരു ബൗണ്ടറിയിൽ എത്തുന്ന സമയത്ത് ചെറിയ മാറ്റം ഉണ്ടാവും. ആൻഡ് ഇവിടെ നമ്മളൊരു നോട്ട് ഫിക്സ് ചെയ്യുന്നു. ഈ കാണുന്ന ഒരു നോട്ട് ഫിക്സ് ചെയ്യുന്നു. ഈ നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൗണ്ടറിയാണ്. ഈ നോട്ടിന് അപ്പുറത്തുള്ള ഇവിടെയുള്ള നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രിങ് വൺ എന്നും നോട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ് ടു എന്നും രണ്ട് സ്ട്രിങ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് സ്ട്രിങ് ആവാം, രണ്ട് ഡിഫറെൻറ്റ് മീഡിയ ആവാം, എങ്ങനെ വേണമെങ്കിലാവാം. അപ്പോൾ രണ്ടിലുള്ള പ്രോപ്പർട്ടീസ് നല്ല വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഇവൻ പ്രോപ്പഗേഷനിലും വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ പറയാൻ പോവുകയാണ്. സോ ആദ്യത്തെ ഇൻസിഡൻറ്റ് വേവിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത് എലോങ് പോസിറ്റീവ് എക്സാക്സ് ആണ് അല്ലേ. പോസിറ്റീവ് എക്സാക്സിലാണ് നമ്മുടെ ഈ ഇൻസിഡൻറ്റ് വേവ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് വന്ന് വരുന്നു, വന്ന് ആ നോട്ടിൽ ഹിറ്റ് ചെയ്യുന്നു. നോട്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും അവിടെ? അവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, പാർഷ്യലി എന്താവും, ആ വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻറ്റ് വേവ് അതിൻ്റെ പാർഷ്യൽ പാർട്ട് എന്താവും, ട്രാൻസ്മിറ്റ് ചെയ്തു പോവും. ആൻഡ് പാർഷ്യൽ പാർട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം പാർഷ്യലി റിഫ്ലക്റ്റഡ് ആൻഡ് പാർഷ്യലി ട്രാൻസ്മിറ്റഡ്. ഈ രണ്ട് പോസിബിലിറ്റിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ ആദ്യം ഇൻസിഡൻറ്റ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. ഇൻസിഡൻറ്റ് വേവിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ തൊട്ടു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ, നമ്മൾ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ അല്ലേ, കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എഫ് ബാർ ഓഫ് എക്സ് ടി എന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇത് ഇൻസിഡൻറ്റ് വേവ് ആയതുകൊണ്ട്, കാരണം നമുക്ക് മൂന്നെണ്ണം ഉണ്ട്, ഇൻസിഡൻറ്റ്, റിഫ്ലക്റ്റഡ്, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ്. അപ്പോൾ മൂന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഫിനെ എഫ് ഐ ഓഫ് എക്സ് ടി എന്ന് വിളിച്ചു. ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് എഫ് ഐ ഓഫ് എക്സ് ടി ഈക്വൽ ടു എന്തായിരിക്കും അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഉണ്ടാവുക? എ ഐ ബാർ ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. എന്തുകൊണ്ടാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി കിട്ടത്? കാരണം അതിൻ്റെ ഇടയിൽ മൈനസ് ഇടാൻ കാരണം എന്താ? പോസിറ്റീവ് എക്സ് ആക്സിലായതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് എ ഐ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ്. എ ഐ ബാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ്. ആൻഡ് ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ഒരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഏതിൻ്റെ? ഇൻസിഡൻറ്റ് വേവിൻ്റെ കേസിൽ. ഇനി ഇതേപോലെ റിഫ്ലക്ട് ചെയ്യല്ലോ, നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് വരുന്നു, ആ നോട്ടിൽ ഹിറ്റ് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്യല്ലോ. ഈ റിഫ്ലക്ട് ചെയ്യുന്നതിനും ഏത് ഡയറക്ഷനിലായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ റിഫ്ലക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് എക്സ് ആക്സിലാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ആൻഡ് അവിടെ ഉണ്ടാവുന്ന കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? എഫ് ആർ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞുകൂടെ, എഫ് ആർ ഓ എഫ് ബാർ ഓഫ് ആർ ഓഫ് എക്സ് ടി ഈക്വൾ ടു എ ആർ ബാർ. റിഫ്ലക്റ്റഡ് വേവും അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് വേവും തമ്മിൽ സെയിം ആംപ്ലിറ്റ്യൂഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല, കാരണം പാർഷ്യൽ പാർട്ട് മാത്രമേ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ, പാർഷ്യൽ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. സെയിം ആവുന്ന കേസുകളുണ്ട്, ഇല്ല എന്നല്ല, ഈ കേസിൽ നമ്മൾ സെയിം അല്ല എന്നാണ് എടുക്കുന്നത്. ഓക്കെ, എ ആർ ബാർ എന്നെടുക്കുന്നത് അതുകൊണ്ടാണ്. ആൻഡ് അവിടെ ഡയറക്ഷൻ മാറുന്നുണ്ടല്ലോ, പോസിറ്റീവ് എക്സാക്സ് നെഗറ്റീവ് എക്സാക്സ് ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് മൈനസ് എ ആർ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ എക്സ് പ്ലസ് ഒമേഗ ടി. എന്തുകൊണ്ടാണ് കെ എക്സ് പ്ലസ് ഒമേഗ ടി ഇട്ടത് അതിനിടയിൽ? കാരണം നെഗറ്റീവ് എക്സ് ആക്സിലാകുമ്പോൾ നമ്മൾ കെ എക്സ് പ്ലസ് ഒമേഗ ടി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഈറി തന്നെയാണ് ഇവിടെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എനിവേ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ദെൻ ഇതേപോലെ ട്രാൻസ്മിറ്റഡ് വേവ് ഇല്ലേ, യെസ് ട്രാൻസ്മിറ്റഡ് വേവ് ഉണ്ട്. ആൻഡ് അതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇത് രണ്ടും രണ്ട് മീഡിയ അല്ലേ, അല്ലേ? ഇൻസിഡൻറ്റ് വേവ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റഡ് വേവ് പോകുന്നതും രണ്ടും രണ്ട് മീഡിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഈ നോട്ട് എന്ന് പറയുന്നിടത്ത്. കാരണം രണ്ടും രണ്ട് സ്ട്രിങ് ആണ്, രണ്ട് സ്ട്രിങ് ആവുന്ന സമയത്ത് അതിൻ്റെ വേവ് പ്രോപ്പഗേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പഗേഷൻ ഫാക്ടർ ആയിട്ടുള്ള കേൽ എന്ത് മാറ്റം ഉണ്ടാവും?
മാറ്റം ഉണ്ടാവില്ലേ. സോ ഞാൻ ആദ്യം ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും സെയിം സ്ട്രിങ്ങിലാണ് ആണല്ലോ, ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഒരേ സ്ട്രിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടാകുന്ന പ്രൊപ്പഗേഷൻ ഫാക്ടറിനെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കെ, കെ ഈക്വൽ ടു കെ വൺ എന്ന് വിളിച്ചു. കെ വൺ ഈക്വൽ ടു 2π/λ1. അതായത് കെൻ്റെ ഭാഗത്ത് ഞാൻ എന്താക്കണം, കെ വൺ ആക്കി കൊടുക്കണം. ഇതേപോലെ റിഫ്ലക്റ്റഡും എവിടെയാണ്, സെയിം സ്ട്രിങ്ങിലാണ്. സെയിം സ്ട്രിങ് ആകുമ്പോൾ കെ മാറുന്നില്ല, പ്രൊപ്പഗേഷൻ മാറുന്നില്ല, അപ്പോൾ ഇവിടെയും കെ വൺ. സോ കെ വൺ എന്താണ്, 2π/λ1 ആണ്, നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇതേപോലെ ട്രാൻസ്മിറ്റഡ് വേവ് കൺസിഡർ ചെയ്യുകയാണ്. ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ പ്രത്യേകത എന്താണ്, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ FxT ഈക്വൽ ടു AT. ഏത് ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷൻ അല്ലേ, നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് വരുന്ന സെയിം ഡയറക്ഷനിലാണ്, എലോങ് പോസിറ്റീവ് എക്സ് ആക്സിലാണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് വേവ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ AT(e^i)(kx-ωt) എന്ന് വരും. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, അതിനിടയിലുള്ള ചിഹ്നം മൈനസ് ഇടാൻ കാരണം പോസിറ്റീവ് എക്സ് ആക്സിലായതുകൊണ്ട്. ഇവിടെ വെറും കെ പോരാ, K2 വേണം, കാരണം സെക്കൻഡ് സ്ട്രിങ് ആയതുകൊണ്ട് K2. അപ്പോൾ K2 എന്താണ്, K2 ഈക്വൽ ടു 2π/λ2. ഓക്കെ, ഇവിടെ നമുക്ക് K2 K1 തമ്മിലുള്ള റിലേഷൻ ഇവിടെ തന്നെ ഡിറൈവ് ചെയ്ത് വെക്കാം. K2/K1 ഈക്വൽ ടു, എങ്ങനെ പറയാം, K2/K1 ഈക്വൽ ടു λ1/λ2 ആണ്, വിച്ച് ഈസ് ഈക്വൾ ടു ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി v1/v2. ഇത് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഇനി ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇതിന് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ, എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബൗണ്ടറി ഏതാണ്, ഈ നോട്ടാണ്, x=0 എന്ന് പറയുന്ന പോയിൻ്റാണ്. ആ പോയിൻറ്റിലെത്തുന്ന സമയത്ത് ഇത് ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ x=0 എന്ന് പറയുന്ന പോയിൻറ്റിൽ രണ്ട് കണ്ടീഷനാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്, ബൗണ്ടറി കണ്ടീഷൻ 1 ബൗണ്ടറി കണ്ടീഷൻ 2. സോ ആദ്യം ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് F1 F2 എന്താ നോക്കാം. ആദ്യം F1 എന്ന് പറയുന്നത് ഞാൻ എടുക്കുകയാണ്. F1 എന്ന് പറയുന്നത് ഈ നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വേവിനെയും നമ്മൾ എന്തെടുക്കുകയാണ്, F1 എന്ന് എടുക്കുകയാണ്. ആൻഡ് നോട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാത്തിനെയും നമ്മൾ F2 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ F1 F2 എന്തായിരിക്കും പറഞ്ഞേ. F1 എന്ന് പറയുന്നത് F1=A1 e^i(kx-ωt) പ്ലസ് A റിഫ്ലക്റ്റഡ്. ഇത് AR-ന് ഒരു ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് പ്ലസ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. നമ്മൾ ചിഹ്നം ഇടുന്ന സമയത്ത് AR(e^i)kx-ωt). K1 ഇടാൻ മറന്നു വരുത്തും. അതായത് K1 K2 എന്താണ്, അവിടുത്തെ പ്രോപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ് സ്ട്രിങ് 1-ൻ്റെ കേസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F2 എന്തായിരിക്കും. F2 എന്ന് പറയുന്നത് AT(e^i)kx-ωt) ആയിരിക്കില്ലേ, ആയിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് ഇക്വേഷൻ F1 F2 കിട്ടി. ബൗണ്ടറി കണ്ടീഷൻ ഞാൻ x=0 എടുക്കുകയാണ്. ബൗണ്ടറി കണ്ടീഷൻ ഞാൻ x=0, അതായത് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ x=0 ആവുന്ന സമയത്ത് അവിടെ എന്താവണം, F1=F2 ആവണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ, F1 F2 ഈക്വൽ ആവണം. സോ x=0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ kx എന്നുള്ള ടേം എന്തായിപ്പോവും, 0 ആയിപ്പോൾ. അവിടെ ബാക്കി എന്താ, e^i(ωt) മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ F1=F2 എന്ന് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, A1(e^i)ωt) അല്ലേ, -AR(F1) ആണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. AR(e^i)ωt) മൈനസും പ്ലസ്, ഓക്കെ മൈനസ് ഉള്ള ഇവിടെ പ്ലസ് ആണല്ലോ അല്ലേ. AR(e^i)-kx+ωt) ആണ്, കാരണം പോസിറ്റീവ് എക്സ് ആക്സിലാണല്ലോ, നെഗറ്റീവ് എക്സ് ആക്സിലാണല്ലോ റിഫ്ലക്റ്റഡ് വേവ് ഉള്ളത്. ഓക്കെ, നമ്മൾ എഴുതിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, കുഴപ്പമില്ല. ദെൻ AI(e^i)ωt) -AR(e^i)-ωt). ഈ -i(+ωt) എന്ന് പറയുന്നത് -i(ωt) ആണ്. ഇപ്പോൾ റെഡി ആയി. ഈക്വൾ ടു ഇങ്ങനെ വരും, AT(e^i)ωt) എന്ന് തോന്നും. എല്ലാത്തിലും e^i(ωt) ഉണ്ട്, നമ്മളതെടുത്ത് കളയുന്നു. സോ ഫൈനലി എന്ത് വരും, A1(-AR)=AT(e^i)ωt) എന്ന് തോന്നും. എല്ലാത്തിലും e^i(ωt) രണ്ട് സൈഡ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ്. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുകയാണ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ∂f1/∂x(x=0) which is equal to ∂f2/∂x(x=0). അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ F1-ൻ്റെയും F2-ൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എവിടെ, അറ്റ് x=0 ഒരു ബൗണ്ടറി എന്നുള്ള പോയിന്റിൽ. സോ അത് ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിട്ട് മാറും, F1-ഉം F2-ഉം എനിക്കറിയാം, അതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. എങ്ങനെയായിരിക്കും വരിക, AI(e^i)(k1)(e^i)(ഇൻറ്റു എക്സിന് ഞാൻ 0 കൊടുക്കുന്നു, e^i(ωt) പ്ലസ് മൈനസ് AR(e^i)ωt) അല്ലേ, AR(e^i)ωt) ആൻഡ് രണ്ട് ഒരു മൈനസ് കൂടി ഇങ്ങോട്ട് കയറി വരും അല്ലേ. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഒരു മൈനസ് കൂടി വരും, -i(ൻ്റെ മൈനസ് കയറി വരും. അപ്പോൾ പ്ലസ് AR(e^i)ωt) = അല്ലേ, ഈക്വൾ ടു എന്ത് വരും,
എ ടി ബാർ ഐ കെ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് വന്നു. ഓക്കെ, ഇങ്ങനെയാണെന്ത് നമ്മുടെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എല്ലാം എടുത്തുകൊണ്ട് നമുക്കത് കളയാം. ബാക്കി എന്ത് വരും, എ വൺ ഐ കെ വൺ പ്ലസ് എ ആർ, ബാർ ഇടാൻ മറന്നു വരുത്, കാരണം കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കെ വൺ പ്ലസ് എ ആർ ബാർ ഐ കെ വൺ ഈക്വൽ ടു എ ടി ബാർ ഐ കെ ടു. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഐയും കളയാം അല്ലേ. ഐയും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവുള്ളൂ, കെ വൺ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, കെ വൺ ഇൻറ്റു എ വൺ ബാർ എ ഐ ബാർ പ്ലസ് എ ആർ ബാർ ഈക്വൽ ടു എ ടി ബാർ ഇൻറ്റു കെ ടു. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ബൗണ്ടറി ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ ടു, ഒരു ഇക്വേഷൻ നമ്പർ ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. ഇനി എയും ബിയും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് പറയാം, എ ആർ ബാർ ഈക്വൾ ടു അല്ലേ, എ ആർ ബാർ ഈക്വൾ ടു കെ ടു മൈനസ് കെ വൺ ഡിവൈഡർ ബൈ കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു എ ഐ ബാർ. ഓക്കെ, രണ്ടു കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. ദെൻ ഇതേപോലെ എ ടി ബാർ റിഫ്ലക്റ്റഡ് വേവ് എന്താണ്, അല്ല ട്രാൻസ്മിറ്റഡ് വേവ്, എ ടി ബാർ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്, എ ടി ബാർ ഈക്വൾ ടു കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡാണ് ഈ എ ആർ ബാറും എ ടി ബാർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ടു കെ വൺ ഡിവൈഡർ ബൈ കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു എ വൺ ബാർ എ ഐ ബാർ. ഓക്കെ, ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത്, ഈ രണ്ട് എക്സ്പ്രഷനും ഇതിന് ഇക്വേഷൻ നമ്പർ സി എന്ന് വിളിക്കുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ ഡി എന്ന് വിളിക്കുന്നു. ഈ സിയും ഡിയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സിയും ഡിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ എ ആർ ബാർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ആണ്, ആൻഡ് എ ഐ ബാർ എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻസിഡൻറ്റ് വേവ് ആണ്. ഇൻസിഡൻറ്റ് വേവിൻ്റെ ടേമിൽ റിഫ്ലക്റ്റഡ് വേവിനെ എടുത്തു, നമുക്കറിയാവുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ഇൻസിഡൻറ്റ് വേവ് ആണ്, ആ ഇൻസിഡൻറ്റ് വേവിൻ്റെ ടേമിൽ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആക്കി എഴുതിയതാണ് ഇത്. ആൻഡ് രണ്ടാമത്തോ ഇൻസിഡൻറ്റ് എ ഐ ബാറിൻ്റെ ടേമിൽ, എ ഐ ബാറിൻ്റെ ടേമിൽ എ ടി ബാർ, ഇൻസിഡൻറ്റ് വേവിൻ്റെ ടേമിൽ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആക്കി എഴുതിയതാണ് അടുത്തേക്ക് കാണിച്ചേക്കുന്നത്. കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവും കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവും കിട്ടി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു, കെ ടു ബൈ കെ വൺ ഈക്വൾ ടു വി വൺ ബൈ വി ടു, ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുന്നു, കെ ടു ബൈ കെ വൺ ഈക്വൾ ടു വി വൺ ബൈ വി ടു. ഓക്കെ, കെ ടുവിൻ്റെ സ്ഥാനത്ത് എന്തായിട്ടും റീപ്ലേസ് ചെയ്യാം, വി വൺ ആയിട്ടും, ആൻഡ് കെ വണ്ണിൻ്റെ സ്ഥാനത്ത് വി ടു ആയിട്ടും എനിക്ക് റീപ്ലേസ് ചെയ്യാം. സോ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, എ ആർ ബാർ ഈക്വൾ ടു, എ ആർ ബാർ ഈക്വൾ ടു ഇക്വേഷൻ നമ്പർ സി എങ്ങനെ മാറും, വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു, വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ ബാർ എന്നായിട്ട് മാറി. ഓക്കെ, ദെൻ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എ ടി ബാർ എങ്ങനെയായിട്ട് മാറും, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ടു എന്തായിരുന്നു, ടു വി ടു കെ വൺ ഡിവൈഡർ ബൈ കെ വൺ പ്ലസ് കെ വണ് നമ്മൾ എന്തായിട്ടാണ് മാറ്റുന്നത്, കെ വണ്ണിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വി ടു ആയിട്ടാണ്, ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ ബാർ എന്നായിട്ട് മാറി. ഓക്കെ, അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വീണ്ടും കിട്ടി, ഇതിനെ ഇക്വേഷൻ നമ്പർ ഇ എന്നും ഇതിനെ എഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇയും എഫും രണ്ട് ഇക്വേഷനായി. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, എ എന്ന് പറയുന്ന എ ബാർ എന്ന് പറയുന്ന കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൾ ടു എ ഈക്വൾ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ ഡെൽറ്റ ആയിരുന്നില്ലേ. സോ ഇവിടെ ഓരോ ഇൻസിഡൻറ്റ് വേവ് ആകുമ്പോഴും അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് വേവ് ആവുന്ന സമയത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ ഫേസ് എത്രയാണ്, എ ഐ ആയിരുന്നു നമ്മുടെ അതിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എടുത്തുന്നത്. അപ്പോൾ എ ഐ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം, എ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ഡെൽറ്റ ഐ എന്ന് എഴുതാം അല്ലേ. അതായത് ഇൻസിഡൻറ്റ് വേവിൻ്റെ ഫേസ് ആംഗിളാണെന്ത്, ഡെൽറ്റ ഐ. ഇതേപോലെ റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഫേസ് ആംഗിൾ എത്രയായിരിക്കും, ഡെൽറ്റ ആർ ആയിരിക്കും. ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെതോ ഡെൽറ്റ ടി ആയിരിക്കും. അപ്പോൾ അത് ഓർമ്മയിലുണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡുകളായിട്ടുള്ള എ ഐ എയും എ ആറിനെയും എ ടിയെയും മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എനിക്ക് എ ആർ ഈക്വൾ ടു മൈനസ് എ ആർ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റ ആർ. എങ്ങനെയാണ് മൈനസ് എ ആർ വന്നത്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്, അതുകൊണ്ടാണ് മൈനസ് എ ആർ എന്ന് വന്നിട്ടുള്ളത്. ദെൻ എ ഐ എന്ന് പറഞ്ഞാൽ എന്തായിട്ടൊന്നു, എ ഐ ഈക്വൾ ടു, എ ഐ ഈക്വൾ ടു എ ഐ ഇ റേസ് ടു ഐ ഡെൽറ്റ ഐ എന്ന് വന്നു. ഓക്കെ, എ ഡെൽറ്റ ഐ, ഐ എന്ന് ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ആണ്, ആൻഡ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ആണ്, ആൻഡ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് മൂന്നാമത്തത് എ ട്രാൻസ്മിറ്റഡ് വേവ്. ഇതിനൊക്കെ ബാർ ഉണ്ട്, ഓക്കെ, ഇതിനൊക്കെ ബാർ ഇട്ട് കൊടുക്കണം, കാരണം കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്, സാധാ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഫേസിലേക്ക് മാറ്റുകയാണ്, സാധാ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഫേസ് ആംഗിളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൂന്ന് ഇക്വേഷൻ നമുക്ക് കിട്ടി, എന്താണ്, എ ആർ ബാർ ഈക്വൾ ടു മൈനസ് എ ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ, എ ഐ ബാർ ഈക്വൾ ടു എ ഐ ഇ റേസ് ടു ഐ ഡെൽറ്റ ഐ, ആൻഡ് എ ടി ബാർ ഈക്വൾ ടു എ ടി ഇ റേസ് ടു ഐ ഡെൽറ്റ ടി. ഇത് എവിടുന്ന വന്നിട്ടുള്ളത്, നമുക്ക് അറിയുന്ന ഒരു എക്സ്പ്രഷൻ ആയിരുന്നു എന്ത്, എ ബാർ ഈക്വൾ ടു കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എ ബാർ ഈക്വൾ ടു എ ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിനെ സാധാ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഫേസിലേക്ക് മാറ്റിയതാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മളെ ഇക്വേഷൻ സി, ഇക്വേഷൻ സി എന്തായിരുന്നു, നമ്മൾ ഇക്വേഷൻ സി നോക്കുക,
ഇക്വേഷൻ സി എടുക്കുന്നു. ഇക്വേഷൻ സി എന്തായിരുന്നു? എ ആർ ബാർ ഈക്വൽ ടു കെ ടു മൈനസ് കെ വൺ. അതിനെ ഞാൻ എന്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്? ഇക്വേഷൻ ഇ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഇ എ ആർ ബാറിന് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം? എ ആർ ബാറിൻ്റെ സ്ഥാനത്ത് എനിക്ക് മൈനസ് എ ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണെന്ത്? എ ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ. ഈ മൈനസ് ഇവിടെ ഉണ്ടായിരുന്ന ഈ മൈനസിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി എന്താണ് ഈ മൈനസ് എ ആർ ഇ റേസ് ടു ഐ ഡെൽറ്റ ആർ ഉണ്ട്. ആ മൈനസിനെ ഞാൻ അപ്പർ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, വി ടു മൈനസ് വി വൺ ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ വൺ ഇ റേസ് ടു ഐ ഡെൽറ്റ ആയി. ഓക്കെ, എന്താണിത്? ഇവിടെ ഇതെങ്ങനെ കിട്ടിയത്? ഈ എ ഐ ഇ റേസ് ടു ഐ ഡെൽറ്റ ആയി എന്ന് കിട്ടിയത് എങ്ങനെയാണ്? അതിൻ്റെ നമ്മുടെ ഇൻസിഡൻറ്റ് വേവിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ട്രാൻസ്മിറ്റഡ് വേവ് എന്തായിരുന്നു? നമ്മുടെ നമ്മൾ ഒന്നുകൂടി നമുക്ക് പറയാം. എ ആർ ബാർ ഈക്വൽ ടു എന്തായിരുന്നു? വി വൺ മൈനസ് വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു എ ഐ ബാർ ആയിരുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഇക്വേഷൻ ഇ ഇക്വേഷൻ ഇനെയാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്കാക്കി മാറ്റി ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ നമുക്ക് എന്തുണ്ട്? എ ടി ബാർ ഉണ്ടായിരുന്നു, ആൻഡ് അതിനെന്തായിരുന്നു? ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ ബാർ ആയിരുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താക്കി മാറ്റി ചെയ്തിട്ടുള്ളത്? ഈ ഫോമിലേക്ക് മാറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഏതിൻ്റെ ടേമിൽ? സാധാ ആംപ്ലിറ്റ്യൂഡ് അല്ലേ, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് അല്ല, നമ്മുടെ സാധാ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫേസിൻ്റെ ടേമിൽ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് മൂന്ന് കേസുകൾ പറയാനുണ്ട്. മൂന്ന് കേസുകൾ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രിങ്ങുകളാണല്ലോ ഇവിടെ അല്ലേ. നമ്മൾ എടുത്തേക്കുന്ന ഈ കേസിൽ രണ്ട് സ്ട്രിങ്ങുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് സ്ട്രിങ്ങും എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് അല്ലേ, കെ വൺ എന്ന് പറയുന്ന പ്രൊപ്പഗേഷനുള്ള ഒരു സ്ട്രിങ്, ആൻഡ് കെ ടു എന്ന് പറയുന്ന പ്രൊപ്പഗേഷനുള്ള വേറൊരു സ്ട്രിങ്. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്ന സമയത്ത് രണ്ടിലും എന്തുണ്ടാവും? അതിൻ്റെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഈ സ്ട്രിങ്ങിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും പ്രോപ്പർട്ടി മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റിയിൽ തന്നെ ചേഞ്ച് വരാം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? മൂന്ന് കേസുകളാക്കാൻ പോവാണ്. ആദ്യത്തെ കേസ് ഞാൻ കേസ് വൺ, കേസ് വൺ വി ടു ഗ്രേറ്റർ ദാൻ വി വൺ എന്ന് എടുക്കുന്നു. അതായത് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സ്ട്രിങ് അല്ലേ, ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ് ഈസ് സെക്കൻഡ് സ്ട്രിങ്, രണ്ടാമത്തെ സ്ട്രിങ് ഈസ് ഹെവി ഈസ് ലൈറ്റർ. സെക്കൻഡ് സ്ട്രിങ് ഈസ് ലൈറ്റർ ദാൻ ഫസ്റ്റ്. ആദ്യത്തെ സ്ട്രിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സ്ട്രിങ് ലൈറ്റർ ആണ്. അതായത് സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഒരു മാസ് കുറവാണ്. അതായത് എം ടു ലെസ് ദാൻ എം വൺ, എം ടു വളരെ കുറവാണ്. എന്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ? ഫസ്റ്റ് സ്ട്രിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതായത് ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്ട്രിങ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ രണ്ടാം സ്ട്രിങ് വളരെ നേർത്തിട്ട് വരും. അപ്പോൾ ഈ വെലോ മാസ് കുറഞ്ഞ അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള സ്ട്രിങ്ങിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുമല്ലോ അല്ലേ. ലൈറ്റർ ആയിട്ടുള്ള സ്ട്രിങ്ങിൽ വളരെ വേഗത്തിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വേവ് മൂവ് ചെയ്യും. അപ്പോൾ വി ടു എന്ന് പറയുന്നത് ഇവിടെ വി വണ്ണും ഇവിടെ വി ടു ആണ് വെലോസിറ്റി എങ്കിൽ വി ടു ഈസ് ഗ്രേറ്റർ ദാൻ വി വൺ ആണ്. എം വൺ എന്താണ്? എം വൺ ഈസ് ഗ്രേറ്റർ ദാൻ എം ടു ആണ്. ഓക്കെ, എം വൺ എം ടുവിനേക്കാളും കൂടുതലാണെങ്കിൽ വി വണ്ണ് വി ടുവിനേക്കാളും കുറവായിരിക്കും. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഒരു തടിയുള്ള ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ വെലോസിറ്റി ഓഫ് വേവിനേക്കാളും കൂടുതലായിരിക്കും ഒരു നേർത്ത സ്ട്രിങ്ങിലൂടെയുള്ള വെലോസിറ്റി ഓഫ് വേവ്. ഓക്കെ, അതാണ് നമ്മുടെ കേസ്. സോ വി ടു ഗ്രേറ്റർ ദാൻ വി വൺ എന്ന് പറഞ്ഞു. ആൻഡ് വി ടു ഗ്രേറ്റർ ദാൻ വി വൺ എന്ന് പറയുമ്പം അതിനർത്ഥം എന്താ? വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. വി ടു ഗ്രേറ്റർ ദാൻ വി വൺ വരുന്ന സമയത്ത് വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു എന്തായി? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയി. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എ ആർ എന്നെടുക്കാം. സാധാ ആംപ്ലിറ്റ്യൂഡ് മതി. കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കളഞ്ഞല്ലോ നേരത്തെ ഒരു ഇക്വേഷൻ കൊടുത്തപ്പോൾ, അവിടെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ദെൻ എ ആർ ഈക്വൽ ടു എന്ത് വരും? വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ എന്ന് വരും. എ ഐ എന്ന് വന്നു. ആൻഡ് ഇതേപോലെ ടു വി ടു അല്ലേ, നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് വന്നിരുന്നത്, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വന്നിരുന്നത് ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ആണല്ലോ. സോ വി ടു ഈസ് ഗ്രേറ്റർ ദാൻ വി വൺ ആവുന്ന സമയത്ത് ടു വി ടു എന്ന് പറയുന്നത് വി ടു ഗ്രേറ്റർ ദാൻ വി വൺ എന്നുള്ള ഈ കേസിൽ ടു വി ടു ഈസ് ഗ്രേറ്റർ ദാൻ വി വൺ പ്ലസ് വി ടു, ദാറ്റ് മീൻസ് വിച്ച് ഈസ് ആൾസോ എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം എ ട്രാൻസ്മിറ്റഡ് വേവ് എന്തായിരിക്കും? എ ടി ഈക്വൾ ടു എ ടി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് വേവ് ഈക്വൾ ടു ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ. ഇതാണെന്ത് നമ്മുടെ രണ്ട് എക്സ്പ്രഷൻ കേസ് വണ്ണിൽ. ഓക്കെ, ദെൻ ശരിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്? നമ്മൾ ആ ഫേസ് കൺസിഡർ ചെയ്യാത്ത എന്താണ്? ഒരേ രണ്ടും സെക്കൻഡ് സ്ട്രിങ് ഇതാണെന്ന് വളരെ ലൈറ്റർ ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നില്ല, ട്രാൻസ്മിറ്റഡ് വേവിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ഈക്വൾ ടു ഡെൽറ്റ ആർ ഈക്വൾ ടു ഡെൽറ്റ ടി ആണ്. അതായത് ഒരു തടിയുള്ള സ്ട്രിങ്ങും അതുപോലെ തന്നെ ഒരു നേർത്ത സ്ട്രിങ്ങും കൺസിഡർ ചെയ്യുക. അതിൽ ആദ്യത്തെ സ്ട്രിങ്ങിൽ വരുന്ന അതേ ഫേസിൽ തന്നെയായിരിക്കും രണ്ടാമത്തെ സ്ട്രിങ്ങിലും പോവുക. കാരണം രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് അത് വളരെ നേർത്തതായതുകൊണ്ട് തന്നെ അതേ ഫേസ് ആംഗിളിൽ പോവും. ആൻഡ് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫേസ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് എന്ത് നമ്മുടെ ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് വി ടു ലെസ് ദാൻ വി വൺ. അതായത് സെക്കൻഡ് സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് കേസ് ടു. കേസ് ടു ഇവിടെ സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഹെവിയർ ആണ്. സെക്കൻഡ് സ്ട്രിങ് ഈസ്
ഹെവിയർ ദാൻ ഫസ്റ്റ്. ഓക്കെ, ആദ്യത്തെ സ്ട്രിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സ്ട്രിങ് ഹെവിയർ ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ സ്ട്രിങ് നേർത്തിട്ടും രണ്ടാമത്തെ സ്ട്രിങ് എന്താണ് കുറച്ച് തടിച്ചിട്ടുമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? എം ടു, ഇതിൻ്റെ മാസ് നമുക്ക് പറഞ്ഞു നോക്കിയാലോ. ഇതിൻ്റെ എം വൺ ആണ്, ഇത് എം ടു ആണെന്ന് വിചാരിച്ചോളൂ. എം വൺ ഈസ് ലെസ് ദാൻ എം ടു ആൻഡ് സോ ദാറ്റ് വി വൺ ഈസ് ഗ്രേറ്റർ ദാൻ വി ടു. അല്ലേ, തടി കുറഞ്ഞ സ്ട്രിങ്ങിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കും, തടി കൂടിയതിൽ വളരെ കുറഞ്ഞ വേഗത്തിലേ സഞ്ചരിക്കുന്നുള്ളൂ. സോ വി വൺ ഗ്രേറ്റർ ദാൻ വി ടു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ടു മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു എന്ത് കിട്ടും? വിച്ച് ഈസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ കിട്ടുക. വി ടു എന്താണ്? വി വണ്ണിനേക്കാളും കുറവാണ്, നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇനി ഇവിടുത്തെ ഫേസ് എങ്ങനെയായിരിക്കും? ഒരു നേരത്തെ സ്ട്രിങ്ങിൽ നമ്മുടെ വെലോസിറ്റി ഇൻസിഡൻറ്റ് വേവ് വരുന്നുണ്ട്, അത് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഡോ ഐ ഈക്വൾ ടു ഫേസ് ആംഗിൾ, ഡോ ഐ ഈക്വൾ ടു ഡോ ആർ പ്ലസ് പൈ അല്ലേ, ഒരു പൈ ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് ആൻഡ് സ്ട്രിങ് മറ്റേ രണ്ടാമത്തെ സ്ട്രിങ്ങിലൂടെ തടിച്ച സ്ട്രിങ്ങിലൂടെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു? ഫേസ് ഉണ്ടാകുന്ന എത്രയാണ്? ഡോട്ട് ടി തന്നെയാണ് അല്ലേ. അവിടെ ഉണ്ടാകുന്ന ഫേസിന് മാറ്റമൊന്നുമില്ല, സെയിം ഫേസിൽ തന്നെയായിരിക്കും ഐൻ്റെ. സോ വി ടു മൈനസ് വി വൺ ബൈ വി വൺ പ്ലസ് വി ടു എന്ന് കിട്ടി, നെഗറ്റീവ് കിട്ടിയല്ലോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എ ആർ ഈക്വൾ ടു നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വി വണ്ണും വി ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വി വൺ മൈനസ് വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു എ ഐ എന്ന് പറയും. എൻ്റെ അടുത്തത് എന്തായിരിക്കും? നമുക്ക് ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു അല്ലേ. വി ടു ചെറുതാണെങ്കിലും വി വൺ പ്ലസ് വി ടുവിനേക്കാളും വലുതാണ്, അതുകൊണ്ട് തന്നെ വി ടു ബൈ വി വൺ പ്ലസ് വി ടു എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദാറ്റ് എ ട്രാൻസ്മിറ്റഡ് വേവ്, ട്രാൻസ്മിറ്റഡ് വേവ് എന്തായിരിക്കും? ആ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? എ ടി ഈക്വൾ ടു ടു വി ടു ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ ബാർ. അതിൽ മാറ്റമില്ല, അത് സെയിം ഇക്വേഷൻ തന്നെ. സോ ട്രാൻസ്മിറ്റഡ് വേവ് ഇവിടെ യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല, ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, അതിൻ്റെ വെലോസിറ്റി മാറുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, ഇവിടെ മാത്രമേ മാറ്റുള്ളൂ, റിഫ്ലക്റ്റഡ് വേവിൽ മാത്രമേ മാറ്റുള്ളൂ. നമ്മൾ നോക്കുന്ന അതിൻ്റെ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു മാസിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ലൈറ്റർ അതുപോലെ തന്നെ ഹെവിയർ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന വെലോസിറ്റിയിലെ ചേഞ്ച് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എടുക്കുകയാണ് വി ടു ഈക്വൾ ടു സീറോ, അതായത് സ്ട്രിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ് കേസ് 3 ആണ്. കേസ് 3 സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഈസ് ഇൻഫിനിറ്റ്ലി ഹയർ അല്ലേ, ഇൻഫിനിറ്റ്ലി ഹെവിയർ വളരെ വലുതാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഫസ്റ്റ് സ്ട്രിങ് ഇതാണ് എം വണ്, ഇത് എം ടു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് സ്ട്രിങ്ങിൽ എന്തുണ്ടാവില്ല? ഒരു ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിങ്ങൾ വിചാരിക്കുക ഒരു വേവ് വരുന്നുണ്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിലൂടെ ഒരു വേവ് വരുന്നുണ്ട്, വന്ന് ഈ ഹെവിയർ ആയിട്ടുള്ള സെക്കൻഡ് സ്ട്രിങ്ങിന് ഇടിച്ചാലൊന്നും ആ സെക്കൻഡ് സ്ട്രിങ്ങിൽ വലിയ വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വലിയൊരു പാറപ്പുറത്ത് പോയി ഇടിക്കുന്ന ആലോചിക്കുക, നമ്മൾ ആ പാറപ്പുറത്ത് ഇടിച്ചതുകൊണ്ട് ആ പാറയ്ക്ക് വലിയ ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേപോലെയാണ് വലിയൊരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ ചെറിയൊരു സ്ട്രിങ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, ചെറിയ സ്ട്രിങ്ങിലുള്ള വേവ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. സോ വി ടു ഈക്വൾ ടു സീറോ ആണ്. അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും വരിക? നമ്മുടെ എ ആർ ബാർ ഈക്വൾ ടു, ആൻഡ് ഇവിടെ ഫേസ് ആംഗിൾ ആദ്യം നമുക്ക് പറയാം അല്ലേ. ഫേസ് ആംഗിൾ നമ്മൾ പറയുന്ന സമയത്ത് ആദ്യത്തെ ഫേസ് ആംഗിൾ ഡെൽറ്റ ഐ ഈക്വൾ ടു ഡെൽറ്റ ആർ പ്ലസ് പൈ, അതായത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകല്ലേ, ട്രാൻസ്മിറ്റഡ് വേവ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരികയാണ്. ആൻഡ് അവിടെ എന്തായിരിക്കും ഫേസ് ഡിഫറൻസ് ഉണ്ടാവുക? ഡെൽറ്റ ആർ പ്ലസ് പൈ ആൻഡ് ഡെൽറ്റ ഐ മൈനസ് പൈ ഈക്വൾ ടു എന്താണ്? ഡെൽറ്റ ആർ. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻ നമ്മൾ അറിഞ്ഞു നോക്കണം. ദെൻ റിഫ്ലക്റ്റഡ് വേവ് എങ്ങനെയായിരിക്കും ഇവിടെ ഉണ്ടാവുക? ആൻഡ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്റ്റഡ് വേവ് എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി വൺ മൈനസ് വി ടു ആണ് അല്ലെ, വി ടു മൈനസ് വി വൺ ആണ്. സോ വി ടു എന്ന് പറയുന്നത് സീറോ ആണ്, മൈനസ് വി വൺ ഡിവൈഡർ ബൈ വി വൺ പ്ലസ് വി ടു ഇൻറ്റു എ ഐ, ഇത്രയേ ഉണ്ടാവുള്ളൂ. ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവോ വി ടു സീറോ ആയതുകൊണ്ട് ട്രാൻസ്മിറ്റഡ് വേവ് അവിടെ ഉണ്ടാവുന്നില്ല, എ ടി ഈക്വൾ ടു സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ട്രാൻസ്മിഷൻ ഇല്ല, ഓൺലി റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൂടെ, ഓൺലി റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ ഇൻസിഡൻറ്റ് ഈക്വൾ ടു ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൾ ടു റിഫ്ലക്റ്റഡ് വേവ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇല്ലാത്ത കേസിൽ, മൂന്നാമത്തെ കേസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ട്രാൻസ്മിഷൻ ഇല്ലാത്തൊരു കേസാണ്. ട്രാൻസ്മിഷൻ ഇല്ലാത്ത കേസിൽ കംപ്ലീറ്റ് വേവ് എന്താണ്? ഇൻസിഡൻറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് വേവും റിഫ്ലക്ട് ചെയ്ത് വരാണ്. അപ്പോൾ എ ഇൻസിഡൻറ്റ് ഈക്വൾ ടു എ റിഫ്ലക്റ്റഡ് എന്ന് പറയാം ഇവിടെ ഈ കേസിൽ, തേർഡ് കേസിൽ. ആൻഡ് ഇവിടെ എ ടി ഈക്വൾ ടു എന്താണ്? സീറോ. ഈ രണ്ട് പോയിൻ്റാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം, റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഒരു വേവ് ഇക്വേഷൻ എന്തായിരിക്കും? എ ആർ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് നമ്മൾ എന്ത് കൂടി കൊടുക്കേണ്ട? ഡെൽറ്റ ആറ് കൊടുക്കുമ്പോൾ ഡെൽറ്റ ആറും കൂടി ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? ഡെൽറ്റ ഐ മൈനസ് പൈ. സോ വേറൊരു കാര്യം കൂടി ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവ് ആണ്, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറില്ലേ. അപ്പോൾ കെ എക്സ് പ്ലസ് ഒമേഗ ടി മൈനസ് ഡെൽറ്റ ആറ് പ്ലസ് പൈ. ഓക്കെ, എ ആർ ഇൻറ്റു സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി മൈനസ് ഡെൽറ്റ ആർ പ്ലസ് പൈ. ഓക്കെ, ഡെൽറ്റ ഐ പ്ലസ് പൈ, ഇത്രയും മതി. ഇതാണെന്ത്? റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്.
സോ ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് കേസുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെ ബൗണ്ടറി കേസിൽ, ബൗണ്ടറി കണ്ടീഷനിൽ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും ഉണ്ടാകുമ്പോൾ, ആൻഡ് മൊറോവർ അതിൻ്റെ ആ ഒരു ഡെറിവേഷനും എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിഫ്ലക്റ്റഡ് വേവ് എന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്നും അറിഞ്ഞിരിക്കണം. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ നോൺ കണ്ടക്റ്റിംഗ് മീഡിയ, അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മൾ ഓൾറെഡി ട്രാൻസ്വേഴ്സ് വേവ്, അതായത് വൺ ഡയമെൻഷണൽ വേവിനെ പറ്റിയാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ച് കയറുകയാണ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ത്രീ ഡയമെൻഷൻ കൺസെപ്റ്റിലേക്ക് വരണം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ബി, ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇത് രണ്ടും എങ്ങനെയാണ്? ഓൾവേസ് പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ മൂന്ന് ഫിംഗേഴ്സ് പിടിക്കുന്ന പോലെയാണ്, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലൊക്കെ പറഞ്ഞ പോലെ ഇലക്ട്രോ ഫീൽഡ് ഒരു ഡയറക്ഷനിലാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആൻഡ് അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാവും? നമ്മുടെ പ്രോപ്പഗേഷൻ ഓഫ് വേവ് ഉണ്ടാവും. സോ നമുക്ക് എങ്ങനെ പറയാം, ഇതൊരു ആക്സിസ് സിസ്റ്റം ആയിട്ട് പറയാം. ഇത് സെഡ് ആക്സിസ് ആണ്, ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു. എക്സ് വൈ പ്ലെയിനിലാണ് ഇയും ബിയും ഉള്ളത് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെഡ് ആക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഒരു പ്ലെയിൻ വേവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു വേവ് അല്ലെ, പ്രോപ്പഗേഷൻ ഓഫ് വേവ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ലൈ ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ഏതാണ്? എക്സ് വൈ പ്ലെയിനിലാണ് എന്നുള്ളത്. ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത് ഇ ആൻഡ് ബി എക്സ് വൈ പ്ലെയിനിലാണുള്ളത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രോപ്പഗേഷൻ ആൻഡ് സെഡ് അലോങ് സെഡ് ആക്സിസ്. അതിനുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, നമ്മളിതാ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ പ്രോപ്പഗേഷൻ സെഡ് ആക്സിൽ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതായത് എക്സ് വൈ പ്ലെയിൻ, അതായത് ഇയും ബിയും ഉള്ള എക്സ് വൈ പ്ലെയിന് ഈ ഒരു സെഡ് ആക്സിൻ്റെ പ്രോപ്പഗേഷനിൽ മൂവ് ചെയ്യുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ വേവ് അല്ലേ, ഒരു പ്ലെയിൻ ആയിട്ടാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പറ്റി നമുക്ക് കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. ദെൻ നമ്മൾ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിലേക്ക് കടക്കുകയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കോംപ്ലക്സ് ഫോർമാറ്റിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോണോക്രോമാറ്റിക് പ്ലെയിൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ? നമ്മുടെ ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു 1/c² ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. നമ്മൾ ഓൾറെഡി ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണെന്ന് ഫസ്റ്റ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ദെൻ ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 1/c² ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ. രണ്ട് വേവ് ഇക്വേഷൻ, വണ്ണും ടൂവും. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ആക്സിസിലാണ് പ്രോപ്പഗേഷൻ? പ്രോപ്പഗേഷൻ അലോങ് സെഡ് ആക്സിസ് അല്ലേ. പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത് സെഡ് ആക്സിസിലാണ്. സോ ഇയും ബിയും എന്തായിരിക്കും? ഇ ആൻഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. ഇയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡോ ഇ എക്സ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡോ ഇ വൈ ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. ബാക്കിയുള്ള കമ്പോണൻറ്റുകളൊക്കെ ഓക്കെ ആയിരിക്കും. ഇവിടെ ഇത് മാത്രമേ 0 ഉണ്ടാവുള്ളൂ. ദെൻ ഡോ ഇ ഡോ ബി എക്സ് ബൈ ഡോ എക്സ്, ഇയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഡോ ബി എക്സ് ബൈ ഡോ എക്സ് ഈക്വൾ ടു 0 ആണ്. ഡോ ബി വൈ ബൈ ഡോ വൈ ഈക്വൾ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വേവിക്കേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? വേവിക്കേഷൻ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്താണ്? ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. ഡോ സ്ക്വയർ ഇ എക്സ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈക്വൾ ടു 1/c² ഡോ സ്ക്വയർ ഇ എക്സ് ബൈ ഡോ ടി സ്ക്വയർ. ഇ എക്സ് ആണ്. എൻ്റെ അടുത്തതിൽ എന്തുമാണ്? സെഡ് മാറ്റമില്ല, അടിയിൽ സെഡ് അലോങ് ആണ് പ്രൊപ്പഗേഷൻ. അതുകൊണ്ട് സെഡ് ആക്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് അലോങ് വൈ ആക്സിസോ? ഡോ സ്ക്വയർ ഇ വൈ ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈക്വൽ ടു 1/c² ഡോ സ്ക്വയർ ഇ വൈ ബൈ ഡോ ടി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ, ഡോ സ്ക്വയർ ഇ സെറ്റ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈക്വൾ ടു 1/c² ഡോ സ്ക്വയർ ഇ സെറ്റ് ബൈ ഡോ ടി സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ട്, എന്താ? ഡെൽ ഡോട്ട് ഇ ഈക്വൾ ടു 0. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാ? ഡെൽ ഡോട്ട് ഈക്വൾ ടു 0 നമ്മുടെ മാക്സ്വലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു. എവിടെ മാത്രം? ചാർജ് ഫ്രീ കണ്ടീഷൻ അല്ലേ. ചാർജ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഡെൽ ഡോട്ട് ഇ ഈക്വൾ ടു 0 ആണെന്ന് മാക്സ്വൽ പറഞ്ഞിട്ടുണ്ട്. സോ ഡെൽ ഡോട്ട് ഇ ഈക്വൾ ടു 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡോ ഇ എക്സ് ബൈ എക്സ് ഡോ എക്സ് പ്ലസ് ഡോ ഇ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ഇ സെറ്റ് ബൈ ഡോ സെറ്റ് ഈക്വൾ ടു 0 ആണെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ ഡോ ഇ എക്സ് ബൈ ഡോ എക്സ് ഈക്വൾ ടു 0, നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്, ഡോ ഇ എക്സ് ബൈ ഡോ എക്സ് 0 ആണ്, ഡോ ഇ വൈ ബൈ ഡോ വൈയും 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡോ ഡോ ഡെൽ ഡോട്ട് ബി അങ്ങനെ തന്നെയാണ്. ഡെൽ ഡോട്ട് ബി ഈക്വൾ ടു എടുത്താലും 0 തന്നെയാണ്. നമ്മൾ ഡെൽ ഡോട്ട് ഇ മാത്രം കൺസിഡർ ചെയ്യുന്നു. സോ ഡെൽ ഡോട്ട് ഇത് 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡോ ഇ വൈ ബൈ ഡോ വൈ ഈക്വൾ ടു 0 ആണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കൂടി കൂട്ടിയാൽ 0 ആണ്, ആൻഡ് ഇത് രണ്ടും 0 ആണ്. ആദ്യത്തെ രണ്ട് ടേമും 0 ആണ്, ആൻഡ് എല്ലാം കൂടി കൂട്ടിയാലും എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡോ ഇ സെറ്റ് ബൈ ഡോ സെഡ് ഈക്വൾ ടു എന്ത് പറയാം? 0 എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമ്മൾ തേർഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പം അത് 0 ആയിട്ട് മാറില്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? ഇ സെഡ് ഈക്വൾ ടു 0. തേർഡ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മൊത്തം ആ ഒരു തേർഡ് ഇക്വേഷൻ കംപ്ലീറ്റ് 0 ആയിപ്പോയി. ആൻഡ് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇ സെഡ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ? ലോഞ്ചിറ്റ്യൂഡണൽ കമ്പോണൻറ്റ് ഓഫ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലോഞ്ചിറ്റ്യൂഡണൽ കമ്പോണൻറ്റ് ഓഫ്
ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സീറോ ആണ്. ഇലക്ട്രിക് ഫീൽഡിന് ലോഞ്ചിറ്റ്യൂഡണൽ കമ്പോണൻ്റ് ഇല്ല. നോ ലോഞ്ചിറ്റ്യൂഡണൽ കമ്പോണൻറ്റ് ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ എക്സ് ആക്സിസ്, അലോങ് എക്സ് ആക്സിസിലാണ് എന്തുള്ളത്? നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. സോ എക്സ് ആക്സിൽ, അലോങ് എക്സ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. ഇ എക്സ്, അലോങ് എക്സ് ആക്സിസ് ഇലക്ട്രിക് ഫീൽഡ് ഇ എക്സ് ഈക്വൽ ടു എന്ത് വരും? ഒരു സം വാല്യൂ, സം ഒരു കോൺസ്റ്റൻ്റ്, ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഇ സീറോ. അതായത് ആംപ്ലിറ്റ്യൂഡാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇ സീറോ. എന്ത് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഇവിടെ? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കേട്ടോ. അത് വിട്ടുപോയി നമ്മൾ കോംപ്ലക്സിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇ എക്സ് ഈക്വൾ ടു ഇ സീറോ സൈൻ കെ സെറ്റ് മൈനസ് ഒമേഗാട്ടി. എന്തുകൊണ്ടാണ് കെ സെറ്റ് മൈനസ് ഒമേഗാട്ടി എന്ന് എടുക്കാൻ കാരണം? കാരണം സെഡ് ആക്സിലാണ് പ്രൊപ്പഗേഷൻ. എക്സ് ആക്സിലാണെങ്കിൽ കെ സെറ്റ് കെ എക്സ് മൈനസ് ഒമേഗാട്ടി എടുക്കായിരുന്നു. ഇവിടെ സെഡ് ആക്സിൽ പ്രൊപ്പഗേഷൻ ഉള്ളതുകൊണ്ട് കെ സെറ്റ് മൈനസ് ഒമേഗാട്ടി എന്ന് എടുത്തു. ദെൻ ഇനി എനിക്ക് എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നത് ഡെൽ ക്രോസ് ഇ എടുത്ത് നോക്കാം അല്ലേ. നമ്മൾ ഒരു മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഡെൽ ക്രോസ് ഇ ഉണ്ട്. സോ ഡെൽ ക്രോസ് ബി എടുക്കുകയാണ്, എനിക്ക് ഇ എക്സ് കിട്ടി. അതായത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഏത് ആക്സിസ്? എക്സ് ആക്സ് കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം അല്ലേ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുത്തു, അതായത് അലോങ് എക്സ് ആക്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. ഈ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട്, ഇതിൻ്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുപോവാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലും ഇലക്ട്രിക് ഫീൽഡിനെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡെൽ ക്രോസ് ഇ ഈക്വൾ ടു, മാക്സ്വെല്ലിൻ്റെ തേർഡ് ഇക്വേഷൻ, ഡെൽ ക്രോസ് ഇ ഈക്വൾ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, ഇവിടെ എന്ത് മാത്രമേ, ഇലക്ട്രിക് ഫീൽഡിന് ഏത് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ? ഇ എക്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. ആൻഡ് ഏത് കമ്പോണൻറ്റ് മാത്രം എടുത്താൽ മതി? ഇ എക്സ്, ബാക്കിയെല്ലാം സീറോ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ആകെ ഏത് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ? ജെ ഇൻറ്റു അല്ലേ, ആ ഒരു ജെ ഇൻറ്റു ഡോ ഇ എക്സ് ബൈ ഡോ സെഡ് എന്ന് പറയുന്ന ആ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് ഈക്വൾ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? മൈനസ് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് ജെ ഡയറക്ഷനാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇ എക്സ് ഡോ ഇ എക്സ് ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ ഡെറിവേറ്റീവ് ആണ്. മാത്രമല്ല അത് ജെ ഡയറക്ഷനിലാണ്. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടിയല്ലോ. എക്സ് ആക്സിസിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് തന്നെ കിട്ടി. ജെ അലോങ് ജെ എന്ന് പറഞ്ഞാൽ ജെ ആക്സിസിലുള്ളത് വൈ അല്ലേ. ജെ എന്ന് പറയുന്നത് വൈ ആക്സിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? ബി വൈ ആയിട്ട് എടുക്കാം. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡോ ബി ബൈ ഡോ ടി ഈക്വൾ ടു, ഡോ ബി ബൈ ഡോ ടി ഈക്വൾ ടു മൈനസ് ഡോ ഇ സെറ്റ്. ബിനെ നമുക്ക് ബി വൈ എന്ന് എടുക്കാം അല്ലേ, കാരണം അലോങ് ജെ ആണ്. ജെ അതായത് ജെ കമ്പോണൻ്റ് ഉള്ള, ജെ യൂണിറ്റ് വെക്ടർ ഉള്ളത് ഏത് ആക്സിസിലാണ്? വൈ ആക്സിലാണ്. അതുകൊണ്ട് ബിനെ ഞാൻ ബി വൈ ആയി. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ജെയുടെ ആവശ്യമില്ല. ജെ ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജെനെ കൺസിഡർ ചെയ്യേണ്ട. ഡോ ഇ സെറ്റ് ബൈ ഡോ ഡോ ഇ എക്സ് ബൈ ഇ എക്സ് ആണ്, കാരണം അലോങ് എക്സ് ആക്സിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഡോ ഇ എക്സ് ബൈ ഡോ സെറ്റ് എന്ന് വന്നു. ഇനി ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ പോരെ? ഇ എക്സ് നമുക്കറിയാം. ആൻഡ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഇ സെറ്റിൻ്റെ വാല്യൂ, ഇ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? ഇ സീറോ സൈൻ കെ സെറ്റ് മൈനസ് ഒമേഗാ ടി ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഇ സീറോ മൈനസ് ഇ സീറോ അങ്ങനെ തന്നെ വന്നു. സൈൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം കോസ് കെ സെഡ് മൈനസ് ഒമേഗാ ടി, കോസ് കെ സെറ്റ് മൈനസ് ഒമേഗാ ടി. ഇതെന്താണ്? ഡോ ബി വൈ ബൈ ഡോ ടി ആണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഡോ ബൈ ഡോ സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ എന്തുകൂടി ഉണ്ടാവും? ഒരു കെയും കൂടി ഉണ്ടാവില്ലേ? കാരണം വിത്ത് റെസ്പെക്ട് സെഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കെയിൻ്റെ കോഫിഷ്യൻറ്റും കൂടി, സെഡിൻ്റെ കോഫിഷ്യൻറ്റും കൂടി എഴുതണം. അപ്പം ഈ ഒരു കെയും കൂടി നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ടേമിലേക്ക് കിട്ടും. സോ ഇതെങ്ങനെ മാറി? മൈനസ് ഇ സീറോ കെ കോസ് കെ സെഡ് മൈനസ് ഒമേഗാ ടി എന്നായിട്ട് മാറി. ഡോ ബി വൈ ഡോ ടി. അങ്ങനെയാണെങ്കിൽ ബി വൈ കിട്ടാൻ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് വൈ ഡയറക്ഷൻ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് അലോങ് വൈ ഡയറക്ഷൻ ബി വൈ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഒരു ടേമിന്, ഈ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയേക്കുന്ന ഈ ഒരു ഇക്വേഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ബി വൈ ഈക്വൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ഇ സീറോ അവിടെ തന്നെ ഉണ്ട്, കെ അവിടെ ഉണ്ട്. കോസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ കെ സെഡ് മൈനസ് ഒമേഗാ ടി എന്ന് വന്നല്ലോ. ആൻഡ് തീർന്നിട്ടില്ല, എന്ത് റെസ്പെക്റ്റ്, വിത്ത് റെസ്പെക്ട് ടി ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ടിയുടെ കോഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിലേക്ക് വരും, കെ ബൈ ഒമേഗ. ഓക്കെ, ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, വെലോസിറ്റി സി ഈക്വൾ ടു എന്താണ്? ഒമേഗ ബൈ കെ. ഒരു നമുക്ക് അറിയുന്നൊരു ഇക്വേഷനാണ് സി ഈക്വൾ ടു ഒമേഗ ബൈ കെ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് അങ്ങനെ ഇവിടെ ഉള്ള എന്താണ്? കെ ബൈ ഒമേഗയാണ്, വിച്ച് ഇസ് ഈക്വൾ ടു വൺ ബൈ സി. അപ്പോൾ കെ ബൈ ഒമേഗയ്ക്ക് പകരം എനിക്ക് വൺ ബൈ സി സബ്സ്റ്റിറ്റ് ചെയ്യാം. സോ ദാറ്റ് ബി വൈ ഈക്വൾ ടു എന്തായിട്ട് മാറും? മൈനസ് ഇ സീറോ. നേരത്തെ ടേമിൽ നമ്മളിപ്പോൾ മുകളിൽ എഴുതിയ ഈ ഒരു ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ എ ആണെങ്കിൽ ഇക്വേഷൻ എയിൽ ഇവിടെ മൈനസ് ഒമേഗയാണ്, കാരണം ഒമേഗ ടിയുടെ കോഫിഷ്യൻ എന്നാണ്? മൈനസ് ഒമേഗയാണ്. നേരത്തെ അത് ഇട്ടപ്പോൾ തെറ്റിപ്പോയതാണ്. സോ ടിയുടെ കോഫിഷ്യൻ്റ് മൈനസ് ഒമേഗയുണ്ട്. ആ ഒരു രണ്ട് മൈനസും വരുമ്പോൾ അത് പ്ലസ് ആയി പോകുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ മൈനസും ആ ഒരു മൈനസും പ്ലസ് ആയി. അപ്പോൾ ഇത് ടോട്ടലി പ്ലസ് ആയി ഇ സീറോ.
കെ ബൈ ഒമേഗയെ ഞാൻ സി എന്ന് വിളിച്ചു, ഇ സീറോ ബൈ സി സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് വന്നു. എന്താണത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. സോ അതിനൊന്ന് ഞാൻ വൃത്തിയിലാക്കി എഴുതാണ്, ബി വൈ ഈക്വൽ ടു ഇ സീറോ ബൈ സി സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇവിടെയുള്ള ഇ സീറോ ബൈ സിയെ ഞാൻ എന്ത് വിളിക്കുകയാണ്? ഇ സീറോ ബൈ സി ഈക്വൽ ടു ബി വൈ എന്ന് വിളിക്കുകയാണ്, ബി സീറോ എന്ന് വിളിക്കുകയാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ ബി സീറോ എന്ന് വിളിച്ചു. ഇ സീറോ ബൈ സി ഈക്വൽ ടു ബി സീറോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സി ഈക്വൽ ടു എന്ത് കിട്ടും? ഇ സീറോ ബൈ ബി സീറോ. സിക്ക് ഓൾറെഡി എനിക്കൊരു ഇക്വേഷൻ അറിയാം, വൺ ബൈ റൂട്ട് മ്യൂ സീറോ എപ്സിലോൺ സീറോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അത് ഓർമ്മയിലുണ്ടാവണം. എനിവേ, ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ബി വൈ ഈക്വൽ ടു ബി വൈ ഈക്വൾ ടു ബി സീറോ. ഇ സീറോ ബൈ സീനെ ഞാൻ ബി സീറോ എന്ന് വിളിച്ചു. ബി സീറോ സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്നായിട്ട് മാറി നമ്മുടെ ഇക്വേഷൻ. സോ ഇതാണ് എന്താണ് ഇക്വേഷൻ നമ്പർ, നമുക്ക് ഇക്വേഷൻ നമ്പർ ഒരു സി എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ സി, നേരത്തെ നമ്മൾ ബി അല്ലേ ഇട്ടത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ ആദ്യത്തെ ഇതിന് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ആൻഡ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ, ഇ സീറോക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ ഞാൻ എ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എയും സിയും നിങ്ങൾ എടുക്കുക. എയും സിയും, നമ്മൾ എയും സിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബി നമുക്ക് ഇ എക്സ് എന്ത് കിട്ടിയിരുന്നു? ഇ എക്സ് ഈക്വൾ ടു ഇ സീറോ സൈൻ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടിയിരുന്നു. ഇതാണ് ഞാൻ എ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, സൈൻ്റെ ടേമാണ് അല്ലേ. സൈൻ, സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇമാജിനറി പാർട്ടാണ്. ഇ റേസ് ടു ഐ തീറ്റ ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഡെറിവേഷൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഇമാജിനറി ടേം ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇതിൽ? ഈ സൈൻ നമുക്ക് എങ്ങനെയാക്കി മാറ്റി ചെയ്താം? ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് മാറ്റി ചെയ്താം. സോ അടുത്ത ടേമിൽ എന്തായിട്ട് മാറും? ഇ സീറോ ഈക്വൽ ടു ഇ എക്സ് ഈക്വൽ ടു, അലോങ് എക്സ് ആക്സിലുള്ള പ്രോപ്പഗേഷൻ ആണ്. ഇ എക്സ് ഈക്വൽ ടു ഇ സീറോ ഇ റേസ് ടു ഐ ഇൻറ്റു കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇതെന്താണ്? കോംപ്ലക്സ് ഫോർമാറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ്. അലോങ് എക്സ് ആക്സിലുള്ള കോംപ്ലക്സ് ഫോർമാറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ആൻഡ് ബി വൈ ഈക്വൽ ടു എന്താണ്? ബി സീറോ ഇ റേസ് ടു ഐ ഇൻറ്റു കെ സെഡ് മൈനസ് ഒമേഗ ടി. ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഞാൻ ഡി എന്നും ഇതിന് ഇ എന്നും വിളിച്ചു. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്താണിത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും കോംപ്ലക്സ് ഫോർമാറ്റിലുള്ള ഇക്വേഷനിലേക്ക് മാറ്റി അല്ലേ. കോംപ്ലക്സ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൽ ഇമാജിനറി ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ വൺ ഡയമെൻഷനിൽ ചെയ്ത അതേ കാര്യം ഇവിടെ ത്രീ ഡയമെൻഷനിൽ കൊണ്ടുവന്നു. ഇ എക്സ് ഈക്വൾ ടു ഇ സീറോ ഇ റേസ് ടു ഐ ഇൻറ്റു കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇവിടെ ഇ സീറോയും ബി സീറോയും എന്താണ്? ഇ സീറോയും ബി സീറോയും എന്താണ്? കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡുകളാണ് അല്ലേ. കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാവണം? ഈ ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിനെ പറ്റി ചോദിച്ചാൽ അറിയണ്ടാവണം. മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ആ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിലുള്ള ആ ഒരു പ്ലെയിൻ വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ആക്സിസും ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് വൈ ആക്സിസും നമുക്കറിയാം അല്ലേ. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞ സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? എക്സ് ആക്സിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിലുമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കോംപ്ലക്സ് ഫോർമാറ്റ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ഇതേ ഇക്വേഷൻ ഇ എക്സും ബി വൈയും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിൽ കൊടുത്ത് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മോണോക്രോമാറ്റിക് വേവിൽ നമുക്ക് ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്.